പ്രിയപ്പെട്ടു വരും പത്ത് ഭാഗമുള്ള നവോത്ഥാന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് കോൺസൻ്റൈൻ്റെ വേട്ട എന്ന ഈ പ്രഭാഷണം നവോത്ഥാനം എന്താണ് എന്നും എങ്ങനെയാണ് എന്നും എന്തുകൊണ്ടാണ് എന്നുമാണ് ഈ പത്ത് പ്രഭാഷണങ്ങളിലൂടെ ഞാൻ ഉദ്ദേശം വെക്കുന്നത് അല്ലേ രണ്ടാം പ്രഭാഷണം ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങളുടെയും ചരിത്രമാണ് കോൺസ്റ്റൻ്റൈൻ്റെ വേട്ട നായ്ക്കൾ സി അഞ്ഞൂറ് വരെയാകുമ്പോഴേക്കുണ്ടാവുന്ന കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ചരിത്രത്തിൻ്റെ തുടർച്ചയായി റോമിൻ്റെ ഏതാണ്ട് പുതിയ നൂറ്റാണ്ടിലെ കോമൺ എയറായിയുടെ തുടക്കകാലത്തെ റോമിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്നാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് മറ്റ് പല രാജ്യങ്ങളും വന്നതുപോലെ ഫ്യൂഡലിസം അതിൻ്റെ കൊടികെട്ടിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കോമണറായുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ഫിഡം എന്ന വാക്കിൻ്റെ അർത്ഥം കുടിയാൻ ഭൂമി അല്ലെങ്കിൽ യുദ്ധ സേവന ഭൂമി എന്നാണ് അല്ല യുദ്ധത്തിന് സേവനം ചെയ്യുന്നൊരു ഫലമായി പടയാളികൾക്ക് നൽകപ്പെട്ടിരുന്ന ഭൂമിയെയാണ് ഫിഡം എന്ന് പറഞ്ഞിരുന്നത് ഈ ഭൂമിയിലെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അതിൻ്റെ സമ്പത്തും അതിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെയാണ് ഫ്യൂഡലിസം എന്ന ചരിത്രത്തിൽ പറയുന്നത് നമുക്കറിയാം ഏതൊരു രാജ്യത്തിൻ്റെയും ഭാഗ്യതയെ നിർണ്ണയിക്കുന്നത് ആ രാജ്യത്തെ പണിയെടുക്കുന്ന ഒരു ജനതയാണ് എന്നും അടിമകളാണ് എന്നും ചരിത്രത്തിലൂടെ നാം പഠിച്ചുള്ള കാരണം പക്ഷേ പല ചരിത്രകാരന്മാരും മറന്നു പോകുന്നത് ഈ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ അരിക്ക് വേണ്ടി അല്ലെങ്കിൽ പണിയെടുക്കാൻ ആഹാരത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ ഭാഗതയത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു ജനവിഭാഗത്തെ ഏതാണ്ട് പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മതാധിപന്മാരുടെയും പുറകെ പോകുന്ന ചരിത്രമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചരിത്രത്തെ കാണാറുള്ളത് എന്തായാലും ലോകത്തിലെ ഇന്ത്യയിൽ ഇതുപോലെ തന്നെ ഫ്യൂഡലിസം എന്ന കാലഘട്ടം ഉണ്ടായിരുന്നു യൂറോപ്പിൽ തുടങ്ങി വന്ന ആ ഫ്യൂഡലിസം എപ്രകാരമാണ് മതവുമായിട്ട് വര ബന്ധപ്പെട്ടു നിന്നത് എന്നും മതം എങ്ങനെയാണ് ആ ഫ്യൂഡലിസത്തെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം പടുത്തുയർത്തിയതെന്നുമാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ലളിതമാക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാടുവാഴിത്വം അല്ലെങ്കിൽ ജാതി ജന്മിത്വം എന്ന് പേരിട്ട് വിളിച്ചിരുന്ന അതിൻ്റെ ഒരു രൂക്ഷിതമായ ഭാവത്തെയാണ് യൂറോപ്പിൽ ഫ്യൂഡലിസം എന്ന് പറഞ്ഞത് ഫ്യൂഡലിസം എന്ന് പറയുന്നതിന് നിർവചനം പറഞ്ഞാൽ പരസ്പര ബാധ്യതയാൽ ബന്ധിതമായ രാജാവ് മുതൽ കുടിയാൻ വരെയുള്ളവരുടെ ഭൂ രൂപീകൃതമായ സമ്പൂർണ സാമൂഹിക വ്യവസ്ഥ എന്നാണ് ഫ്യൂഡലിസത്തിന്റെ അർത്ഥം അതായത് ഒരു ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു അധികാര ഘടന ഈ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ രാജാവ് രാജാവിന് താഴെ പ്രഭുവ് പ്രഭുവിന് താഴെ ഇടപ്രഭുവെ ഇടപ്രഭുവിനോട് അനുബന്ധിച്ച് പുരോഹിതൻ അതിന് താഴെയായി കുടിയാന്മാര് നമ്മൾ ടെനൻസ് എന്ന് പറയുന്ന കുടിയാന്മാര് അതിന് താഴെയും അടിമകൾ അത് ഏറ്റവും കൂടുതൽ ആളുകള് അടിമകളായിരിക്കും ടെനൻസ് ആയിരിക്കും കഴിഞ്ഞ അധ്യായത്തിൽ അത് സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഫ്യൂഡലിസം മാത്രമല്ല ഏതൊരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയുടെയും അടിസ്ഥാനം നിങ്ങൾക്കറിയാം കൃഷിയാണ് കൃഷിയില്ലാതെ ഒരു ഒരു ജനതയ്ക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഭൂമി ഭൂമിയിൽ പണിയെടുക്കുന്ന ജനതയാണ് യഥാർത്ഥത്തിൽ ചരിത്രം നിർമ്മിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ റോമിൻ്റെ ചരിത്രത്തിൽ ഞാനീ പറഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ റോമിലെ പിടിച്ചെടുക്കപ്പെടുന്ന യുദ്ധം ചെയ്ത അന്യ ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കപ്പെടുന്ന ഭൂമി അപ്പാടെ തന്നെ പണ്ടാര വകയാക്കി രാജാവിൻ്റെ വകയക്കി മാറ്റാം നമ്മുടെ ഇവിടെ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ അങ്ങനെ വലിയ ചരിത്രം ഉണ്ട് അത് വരുന്ന അദ്ദേഹങ്ങളിലേക്ക് അത് വരുന്നതാണ് കാരണം കേരളത്തിലൊക്കെ തന്നെ ഇങ്ങനെയായിരുന്നു ഭൂമി പിടിച്ചെടുത്ത് രാജാവിൻ്റെ ഭണ്ഡാരകിയാക്കി മാറ്റുകയും അത് രാജാവ് ബ്രാഹ്മണർക്ക് കൊടുക്കുകയും ചെയ്ത ആ ഭൂമിയാണ് ഇവർ അധികാരം വെച്ച് ദേവസ്വം ബ്രഹ്മസ്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു റോമിലെ ഗോത്ര ഗോത്രവൈരാഗ്യങ്ങളിലെ ഗോത്രയുദ്ധങ്ങൾ നടന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ പിടിച്ചെടുക്കപ്പെടുന്ന ഭൂമി പൂർണ്ണമായിട്ടും രാജാവിന് കൊടുക്കുകയും രാജാവിനെയാണ് ഭണ്ഡാരൂമി തിരുവനന്തപുരംക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ആ ഭൂമി പലപ്പോഴും ചെറിയ ജന്മിമാരുടെ കയ്യിൽ വരികയും ചെറിയ ജന്മിമാർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ മേലാത്ത അവസ്ഥ വരുമ്പോൾ അത്രയും തങ്ങളുടെ ഭൂമി വലിയ ജന്മിമാർക്ക് കൊടുത്തിട്ട് അവർ മറ്റു ജോലികളിലേക്ക് കടന്നു പോവുകയും അങ്ങനെ ഉടമസ്ഥത എന്ന് പറയുക ഭൂമിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം നമ്പറിൽ അതായത് എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളിൽ ഭൂമിയുടെ ഉടമസ്ഥത ഉണ്ടാവുകയും അങ്ങനെ ആ ഭൂ ഭൂഉടമസ്ഥത കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനോഷ് അല്ലെങ്കിൽ പ്രഭുക്കന്മാർ നമ്മൾ പറയപ്പെടുകയും ചെയ്തു നമ്മുടെ നാടൻ ഭാഷ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ മാടമ്പിമാർ എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു പുതിയ അധികാര ഘടന യൂറോപ്യൻ ചരിത്രത്തിൽ ഉയർന്നു വരികയും ആ അതിമ അധികാര ഘടനയിൽ വളരെ സ്വാഭാവികമായും അവരെല്ലാം സ്വന്തമായിട്ട് കെട്ടിടങ്ങൾ പെടുന്നത് കൊട്ടാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ രാജ സദസ്സുകള് അതിൻ്റെ തന്നെ ശേഖരങ്ങള് അവർക്ക് സ്വമ പട്ടാളങ്ങൾ ഇതിനെല്ലാം കൂടി വാഴ്ത്തിപ്പാടുന്ന ഇതിനെല്ലാം സംരക്ഷിക്കാനുള്ള അടിമകളെ തുടങ്ങിയിട്ടുള്ള ഒരു വിപുലമായ രാഷ്ട്രീയ ശ്രേണിയായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത് അങ്ങനെ അധികാര കേന്ദ്രങ്ങൾ വരുമ്പോൾ അധികാര കേന്ദ്രങ്ങൾ സ്വാഭാവികമായും എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് സമ്പത്ത് കുറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ മാന്യനാകാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പണം ഉണ്ടായി എന്നതുകൊണ്ട് കുറേ പേര് അംഗീകരിക്കും പക്ഷെ പണം മാത്രം വരെ പണം പണമുണ്ടായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ നമുക്കൊരു സാമൂഹ്യ അംഗീകാരം എന്ന് പറയും സ്വാഭാവികമായും അതിനെ നമ്മൾ ആശ്രയിക്കുന്നതും മതത്തെയാണ് പിന്നെ നാട്ടിലെ കരയോഗ പ്രമാണിയാകണം അല്ല കാര്യക്കാരനാകണം കൈക്കാരനാകണം പിന്നെ അല്ല ശാഖ ഉണ്ടാക്കണം ഇങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ അന്തസ്സിലേക്ക് വരുന്നത് ഇത് യൂറോപ്യൻ ചരിത്രത്തിൽ തന്നെയാണ് കാണുന്നത് അവരുടെ രാജാക്കന്മാർ രാജാക്കന്മാരെ ചെയ്തു പുതിയ പള്ളികൾ പണിതു പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പുതിയ പാരീഷകൾ ഉണ്ടാക്കി പുതിയ സാമൂഹ്യ ജീവിതത്തിന് എന്താണെന്നു വെച്ചാൽ ഈ അടിമകളോട് സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി അടിമകൾ ഭൂമിയിൽ പണിയുന്നതല്ല ആകാശത്തോ നാരക്കോ എന്തൊക്കെയോ ഇറക്കി തരുന്നാൽ നിങ്ങൾ അധികാരം എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ടും അതിനെ അവർ സാക്ഷീകരിച്ചു അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് സഭാചരിത്രകാരനായ ഫ്യൂഡലിസത്തെക്കുറിച്ച് പറയുന്നത് എന്താന്ന് നോക്കുക സൈഫർ കൂടപ്പുഴയുടെ സഭാചരിത്രത്തിൽ അദ്ദേഹം പറയുന്നത് സാമൂഹ്യ ജീവിത കേന്ദ്രങ്ങൾ ആയി മാറിയ പാരീഷുകളിൽ സമ്പദ് വ്യവസ്ഥ കാർഷിക പ്രധാനമായപ്പോൾ കൂടുതൽ സുരക്ഷിതത്വത്തിനു വേണ്ടി ഏർപ്പെടുത്തിയ സൈനിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്നാണ് സേഫർ കൂടപ്പുഴ പറയുന്നത് മുമ്പേ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് യാതൊരു അതാണ് മറ്റൊന്ന് അടിമയുടമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാ രാഷ്ട്രീയ വ്യവസ്ഥയാണെങ്കിൽ ഇത് രാജാവിനെ കൂടുതൽ സുരക്ഷിതത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണെന്നാണ് പറയുന്നത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ഭാരതീയ തത്വത്തെക്കകത്തും വളരെ കൃത്യമായിട്ട് ഏതാണ്ട് ഇതുപോലെ തന്നെ ഹിന്ദു ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രാഹ്മണനെ പറയാൻ പറയുന്നത് ജനങ്ങളുടെ സുഖത്തിന് വേണ്ടി ജനങ്ങളുടെ ആത്മീയമായ രക്ഷയ്ക്ക് വേണ്ടി രാവ് അന്തി പണിയെടുക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ബ്രാഹ്മണനെന്നും അതുകൊണ്ട് ഏതാ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു രാ നേരം തോട് പൈന്തരം വരെ പൂജകൾ നിരവധി പൂജകൾ ചെയ്ത് അങ്ങനെ അധ്വാനിക്കുന്ന ഒരു ജനത എന്ന നിലയിലാണ് അവരുടെ സമൂഹത്തിൽ മാന്യത കിട്ടിയതെന്നാണ് പറയുന്നത് ഏതാണ്ട് അതിൻ്റെ ഒരു ഭാഷയിലാണ് സാമൂഹിക അല്ലെങ്കിൽ സഭാചരിത്രകാരന്മാർ പറയുന്നത് എന്തായാലും ഒരു കാര്യം ശരിയാണ് ഭൂരിപക്ഷം വരുന്ന അടിമളാണ് പണിയെടുത്തതെന്നും ആ പണിയെടുക്കുന്നതിൻ്റെ ഒരു വിഹിതമെടുക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിന് നിശ്ചിതമായ കണക്കുണ്ടായിരുന്നു ഒരു കാലിയെ വളർത്തിയാൽ അല്ലെങ്കിൽ കൃഷി ചെയ്ത് വിളവെടുത്താൽ അതിൻ്റെ പത്തിലൊന്നിൻ്റെ പ്രഭുവിനെ പത്തിലൊന്നിൻ്റെ ആൾക്ക് അതേസമയം രാഷ്ട്രത്തിന് കൊടുക്കേണ്ട നികുതികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും രാഷ്ട്രത്തിന് അവർ കൊടുക്കുകയും ചെയ്യണമായിരുന്നു എന്ന് മാത്രമല്ല വിവാഹം കഴിക്കണമെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു ഈ പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ ഇടപ്രഭുക്കന്മാരുടെ അവകാശ അനുവാദം മേടിക്കണമെന്ന് മാത്രമല്ല അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തങ്ങൾ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതേസമയം മറുവശത്ത് ഒരു വശത്ത് അടിമകളുടെ ഈ രാഷ്ട്രീയ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് സഭ ഒരു പുതിയ ശ്രേണി വ്യവസ്ഥ ഒരു ഹയറാർക്കെ സൃഷ്ടിച്ചിരുന്നു എന്താണ് ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ബിഷപ്പന്മാര് ഡ്യൂ കെ കൗണ്ട തുടങ്ങിയിട്ടുള്ള നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ടുള്ള ആൾക്കൊണ്ടെല്ലാം അറിയാം അവരെല്ലാം തന്നെ അങ്ങനെ പുതിയ പുതിയ അധികാര ഘടനകളും പുതിയ പുതിയ ഉദ്യോഗസ്ഥ അവസ്ഥകളും പൗരോഹിത്യ ഘടകങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് സഭാ കോടതികൾ എന്ന് പറയുന്ന രീതിയിൽ സഭാ കോടതികളിലെ ജഡ്ജിമാരായിട്ട് പോലും പിതാക്കന്മാരി അല്ലെങ്കിൽ പുരോഹിതന്മാർ വരുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ യൂറോപ്പിൻ്റെ ആദ്യ കാലഘട്ടം നിൽക്കുന്നത് ഈ കാലഘട്ടം നിൽക്കുമ്പോൾ ഞാൻ ക്രിസ്തുമത്തിലേക്ക് വരുന്നില്ല ക്രിസ്തുവത്തിൽ തൊട്ട് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് ക്രിസ്തുമതത്തിലേക്ക് വരുന്ന കര റോമിലെ മതമെന്ന് പറയുന്നത് ഏതാണ്ട് പ്രധാനപ്പെട്ട നാലഞ്ച് മതങ്ങൾ മതങ്ങളെന്ന് റോമിലുണ്ട് അതിലൊന്ന് പേഗനിസം എന്നറിയപ്പെടുന്ന പ്രകൃതി ആരാധനയാണ് പേഗനിസം പേഗനിസം ആ പേഗനിസത്തിൽ ദൈവമില്ല ദൈവം എന്ന് അവർ പറയുന്നത് പ്രകൃതിയാണ് നമ്മുടെ ഋഗ്വേദത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഋഗ്വേദത്തിലെ ദേവന്മാർ എന്ന് പറയുന്ന എല്ലാം മുപ്പത്തിമൂന്ന് കുറിച്ച് പറയുന്നതിൽ എല്ലാ ദേവന്മാരും ശക്തി പ്രകൃതി ശക്തികളാണ് അതായത് വരുണൻ അഗ്നിയെ വെള്ളം ജലം നദി അതുപോലെ ദിക്കുകളെ ഒക്കെ എന്ന് പറയുന്നത് പോലെ തന്നെ പേഗനിസത്തിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു പേകനിസത്തിലുണ്ടായിരുന്ന ഒന്ന് മറ്റൊന്ന് ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു മതമായിരുന്നു അതിൻ്റെ അർത്ഥം പ്രതിഭാസവാദം അതായത് നമുക്ക് ഈ ഗോസ്റ്റ് തിയറി പോലെയുള്ള ചില സിദ്ധാന്തങ്ങളായിരുന്നു ഡോസറ്റിസം എന്ന് പറയുന്നത് മറ്റൊന്ന് നോസ്റ്റിസിസം എന്ന് പറയുന്ന ജ്ഞാനമാത്രവാദം നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഒരു സംശയിക്കുന്ന ആളുകളാണ് അങ്ങനെ ജ്ഞാനം അറിവ് മാത്രം നേടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള വിശ്വസിക്കുന്ന ഒരു പ്രമാണമായിരുന്നു നോസ്റ്റിസിസം മറ്റൊന്ന് ആര്യനിസം നമ്മളിൽ അറിയപ്പെടുന്ന ആര്യനിസം ഇതൊന്നും കൂടാതെ മറ്റൊരു മതം ഉണ്ടായിരുന്നു മാനിക്കയ്യ മതം ബാർലോണിയക്കാരനായിരുന്ന മാനി എന്ന് പറയുന്നയാൾ സ്ഥാപിച്ച മാനിക്കയ മതത്തിനകത്ത് നമ്മുടെ പറയുന്ന ആധ്യാത്മികത മാത്രം മതി ശാരീരികമായത് പോലും നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു മാനിക്കയൻ ഈ മാനിക്കയ മതം ഞാൻ പറഞ്ഞു വന്നത് റോമിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ നാലഞ്ച് തരം മതബോധങ്ങളും മതവിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ ദൈവവുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമായിരുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവം ലോകമുണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ദൈവമെന്ന് പറയുന്ന സങ്കല്പം പോലും ലോകത്തിലേക്ക് കടന്നു വരുന്നത് വളരെ താമസിച്ചാണ് ഇപ്പം റോമിൻ്റെ ചരിത്രത്തിൽ നാം കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതിയെ ഉപാസിക്കുകയും ആത്മീയത മാത്രം അല്ലെങ്കിൽ ആധ്യാത്മികതകളിലേക്ക് മാത്രം പോവുകയും ചെയ്ത ഒരു രൂപത്തിൽ രൂപ രൂപമുള്ള സശരീരനായ ഒരു ദൈവത്തെക്കുറിച്ച് യാതൊരു സങ്കല്പങ്ങളും റോമിലാ കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല ആ സങ്കല്പങ്ങളിലേക്ക് റോമിനെ കൊണ്ടെത്തിക്കുന്നത് പോൾ എന്ന് പറയുന്ന ആളാണ് പോളിനെ കുറിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞതാണ് സെയിൻ പോൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ പോളിൻ്റെതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമതം എന്ന് പറയുന്ന സാധനം അല്ലാതെ പോൾ ഉണ്ടാക്കിയ മതമാണ് ക്രിസ്തുമതം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും അങ്ങേർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഇതര മത ഈ പറയുന്ന പറഞ്ഞുള്ള വൈകിസത്തിൻ്റെയും അല്ലെങ്കിൽ ഈ നോസിസ്വുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർത്തിയെടുത്തിട്ടുള്ള ചില സിദ്ധാന്തങ്ങളാണ് അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെതായിട്ട് ആരോപിക്കപ്പെട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഇവിടെ പറയാം എന്തായാലും അടിമകൾ മാത്രമല്ല ഭൂരിപക്ഷം അടിമകൾ നിറഞ്ഞൊരു രാജ്യത്ത് വളരെ ദുരിതപൂർണ്ണമായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ പോൾ സംസാരിക്കുന്നത് ഈ അടിമകളോടാണ് അടിമകളോട് പറയുന്നത് നിങ്ങൾക്കൊരു രക്ഷയുണ്ട് കഴിഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞാണ് ക്രിസ്തുമതം മതം ലോകത്തിന് നൽകിയ അല്ലെ ക്രിസ്തു ഓരോ ഏത് വിഭാഗമായാലും എല്ലാ വിഭാഗങ്ങളും ആശ്രയിക്കുന്നതും ഒരു ജനതയെ അടിമയാക്കാൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാക്കമുണ്ട് പ്രത്യാശ എന്ന് പറയുന്നത് അപ്പം ഈ പോളിൻ്റെ കയ്യിൽ നിന്നൊരു സാധനമാണ് ഈ പ്രത്യാശ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അടിമത്വത്തിൽ നിന്ന് ഒരു രക്ഷയുണ്ട് എന്താണ് രക്ഷ സ്വർഗം എന്നൊന്നു അതുവരെ സ്വർഗത്തെക്കുറിച്ച് പേക്കരസത്തില സ്വർഗത്തിന്റെ ആവശ്യമില്ല അപ്പം സ്വർഗം എന്ന് പറയുന്നത് കൊണ്ട് അത് മാത്രമല്ല സർവ്വശക്തനായ ഒരു ദൈവം അവിടെ ഇരിപ്പുണ്ട് ഇത് പോളിന്റെ ഒരു കണ്ടുപിടുത്തമാണ് സർവശക്തനായ ഒരു ദൈവം നിങ്ങളുടെ എല്ലാ പാപങ്ങളും മറക്കാനും ക്ഷമിക്കാനും ചെയ്തിട്ട് നിങ്ങൾക്കവിടെ അവിടെ സ്വർഗമുണ്ട് അവിടെ തേനും പാലും ഒഴുകുന്ന അതിമനോഹരമായ ഒരു സ്വർഗമുണ്ടെന്ന സങ്കല്പം അവതരിപ്പിക്കുന്നത് പോളാണ് നിങ്ങൾക്കിറേ പോളിത് അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ റോമിൽ ചക്രവർത്തിയുടെ വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ഒരു കാലമാണ് ചക്രവർത്തിയുടെ രൂപമുണ്ടാക്കി പ്രതിഭ ഉണ്ടാക്കിയപ്പോൾ പ്രകൃതിയെ ആരാധിക്കണം അങ്ങനെ ആരാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് സെയിൻറ് പോളിനെതിരായിട്ട് ആര് വരുന്ന റോമിലെ നീറോ ചക്രവർത്തി അല്ലെങ്കിൽ നിരവധി ചക്രവർത്തിമാരൊക്കെ സെയിൻറ്റ് പോളിലെനിക്ക് വരുന്ന അറുപത്തി നാലിൽ സെയിൻ പോൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് നീറോ ചക്രവർത്തി തന്നെയാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇത് ഇങ്ങനെ സെയിൻ പോള് തൻ്റെ ഒരു സുവിശേഷ പ്രചരണവുമായി ഏതോ ഒരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമായി സെയിൻ ബോൾ രംഗത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ജൂലിയസ് സീസറിൽ നിന്ന് നാം വരുന്നത് സീസറിലേക്കാണ് സീസണിലേക്കാണ് സീസർ എന്ന് പറയുന്ന ആൾ അല്ലെ സീസർ എന്ന് പറയുന്ന ആള് ചരിത്രത്തിലെ യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ ആളാണ് ഒക്ടേബിയസ് സീസർ നിങ്ങൾക്കറിയാം ജൂലിയസ് സീസണിനെയും മാർക്ക് ആന്റണിയും തകർത്തുകൊണ്ട് ക്ലിയോപാട്ര ഈ യൂറോപ്യം തകർക്കാൻ ഈജിപ്റ്റിൻ്റെ നൈൽ നദിയുടെ സർപ്പം എന്നറിയപ്പെടുന്ന സ്വപ്നസുന്ദരിയായിരുന്ന ക്ലിയോപാട്ര ജൂലിയസ് സീസണിനെയും മാർക്ക് ആന്റണിയണിയും തകർക്കാൻ കഴിഞ്ഞെങ്കിലും ക്ലിയോപാട്രയ്ക്ക് ഒക്ടേബിയസ് സീസണിനെ നേരിടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒക്ടേബിയൻ ക്ലിയോപാട്രെ നിഷേധിക്കുന്നതോടുകൂടി ഈ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്യുന്നതാണ് നമുക്ക് കഴിയും കഴിയുന്നത് അങ്ങനെ ഒക്ടേബിയൻ്റെ നിഷേധത്തിൽ തളർന്ന് തൻ്റെ അധികാരം നഷ്ടപ്പെട്ട് ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ആ ചരിത്രം അതിലേക്ക് പോട്ടെ ഒക്ടേബിയസ് സീസറിൻ്റെ അത് ആ പേര് അഗസ്റ്റസ് എന്നാണ് അഗസ്റ്റെന്ന വാക്ക് വാക്കിൻ്റെ അർത്ഥം സ്വർഗ്ഗത്തിൽ ജനിച്ചവൻ എന്നാണ് അപ്പോൾ ഒക്ടോബിയ സീസണിന് തന്നെ ഒരു ദൈവിക പരിവേഷമാണെന്ന് അദ്ദേഹമാണ് റോമൻ ചരിത്രത്തിൽ സെനറ്റുണ്ടാക്കി സെനറ്റ് 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 നേരത്തെ ഉണ്ടെങ്കിൽ പോലും സെനറ്റിൻ്റെ അധികാരങ്ങൾ പൂർണ്ണമാക്കുകയും അതിന് സൈനിക ശക്തി ഉണ്ടാവുകയും അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു പുതിയ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് റോമിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ കാലഘട്ടം തന്നെയാണ് ഒക്ടോബിയ കാലഘട്ടത്തിന് ശേഷമാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി റോമിൻ്റെ അധികാരത്തിൽ വരുന്നതും സൂര്യദേവൻ്റെ അധികാര അവതാരമാണ് താൻ അവകാശപ്പെടുകയും സെയിൻ പോളിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുകയും സെയിൻ പോളിൻ്റെ അനുയായി ഞാനിപ്പോൾ ക്രിസ്തു മതമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ക്രൈസ്തവിക വിരുന്ന പിന്നീടാണ് അപ്പം ക്രിസ്തു മതവിശ്വാസികളെന്ന് സെയിൻ പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ആ വിശ്വാസ പ്രമാണങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് റോമ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ റോമിൻ്റെ ജന്മവാർഷികം ആഘോ ആഘോഷിക്കാൻ പങ്കെടുക്കാത്തതിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊല്ലുകയും പള്ളികൾ കത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തി പ്രവർത്തി പ്രതികരിച്ചത് എന്ന് പറഞ്ഞാൽ സെയിൻ പോളിന്റെ ആ ആധിപത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേധാവിത്വം റോമാചരത്തിൽ എത്രമാത്രം എന്നും അതിനെ തകർക്കാൻ വേണ്ടി വളരെ കൃത്യമായി നിരവധി ചക്രവർത്തിമാര് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി പക്ഷേ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൂർണ്ണ ഫലത്തിൽ എത്തിയില്ല എന്ന് മാത്രമല്ല ഡയക്ലീഷ്യന്റെ ഈ പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ ഡയക്ലീഷ്യന് വേണ്ടി ശേഷം നിരവധി രാജാക്കന്മാർ അങ്ങനെ വന്നുവെങ്കിലും ഈ ക്രിസ്ത്യൻ മതബോധത്തെ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഒരു ഭാഗം നിർത്തി നേരത്തെ രംഗത്തേക്ക് വരുന്നത് മതം എന്താണ് നമ്മൾ മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവിക നമ്മുടെ മനസ്സിലേക്കല്ല പൊതുവേ അല്ല മതവിശ്വാസം മനസ്സിലേക്ക് വരുന്നത് മതമെന്നാൽ ദൈവം മാത്രമാണ് എന്നാണ് അങ്ങനെയല്ല മതത്തിന് ശരിക്കും പറഞ്ഞാൽ ദൈവം ഒരു ഒരു ടൂള് മാത്രമാണ് മതമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്ന് വിശുദ്ധ സ്ഥലം ഉണ്ടാവണം പള്ളി അല്ലേ ദേവാലയം വിശുദ്ധമായ ആചാരങ്ങൾ ഉണ്ടാവണം വിശുദ്ധമായ ഉണ്ടാകണം ഈ മൂന്ന് ഘടകങ്ങൾ സമഞ്ജസമാകുമ്പോൾ മാത്രമേ മതം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ രൂപം ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾക്കറിയാം യഹൂദമതം നമ്മൾ കാണുമ്പോൾ യഹൂദമതത്തിലെ ദൈവമെന്ന് പറയുന്നത് യഹോവയാണ് യഹോവയ മോശയോട് നടത്തുന്ന അവർ തമ്മിൽ നടത്തുന്ന ഒരു അഗ്രിമെന്റ് ഉണ്ട് യഹോവയെ നേരിട്ട് കണ്ടയാളാണ് മോശ ബൈബിളിൽ പറയുന്നുണ്ട് താൻ ദൈവമാണെന്ന് യഹോവ മോശയോടാണ് വേണ്ടപ്പെടുത്തുന്നത് എന്നിട്ട് പറയുന്നത് ഈജിപ്റ്റിനെ നീ മോചിപ്പിക്കണം എനിക്ക് മൃഗത്തെ ബലി നൽകണം അന്യ ദൈവങ്ങൾ പാടില്ല അടിമത്തമാണ് എനിക്കിഷ്ടം എന്നൊക്കെ യഹോവ വളരെ കൃത്യമായി പഴയ ദൈവം എനിക്കറിയാം യഹോവ മോശയോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു യഹൂദ മതം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പക്ഷെ ആ യഹൂദ മതത്തിന് എതിരെയാണ് ഞാൻ പറഞ്ഞ പൗലോസിൻ്റെ മതം സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലക്കളങ്ങളിലേക്ക് നാം പോവുകയാണ് യഹൂതമതം ഒരു കാലഘട്ടത്തിൽ അതിശക്തമായി നിൽക്കുകയും യഹൂദ മതാധിപന്മാരായിട്ടുള്ള രാജാക്കന്മാർ അവർ ഈ പറയുന്ന പോലെ വ്യവസ്ഥാപിതമായ ദൈവവിശ്വാസങ്ങളുണ്ടായിരുന്നവരല്ലെങ്കിൽ പോലും ഈ പൗലോസിൻ്റെ ക്രിസ്തുമതം മതം വളരെ കൃത്യമായി സൃഷ്ടിക്കപ്പെടുകയും പൗലോസാണ് ക്രിസ്തുവിനെ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുന്നിലോട്ട് വെച്ചുകൊണ്ട് അതിനെ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ നിന്നുള്ള കഥകളേറ്റെടുത്തുകൊണ്ട് ക്രിസ്തു മതത്തിലെത്തുമ്പോൾ നാം കാണുന്ന ഒരു കാഴ്ച പൗലോസ് ക്രിസ്തുമസത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന കാലം വരുമ്പോൾ മോശയും യഹോബയും തമ്മിലുള്ള കരാർ റദ്ദാക്കപ്പെടുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞു യുവതാത്തിലെ ദൈവമായ യഹോബ മോശയോട് പറയുന്നത് ഞാനാണ് നിന്റെ ദൈവം എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എനിക്ക് മൃഗബലി വേണം അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി ക്രിസ്തുമതത്തിന്റെ കാലത്തേക്ക് വരുമ്പോൾ മോശയും യഹോബയും തമ്മിലുണ്ടായ കരാറ് ലംഘിക്കപ്പെടുകയും ആ സ്ഥാനത്തേക്ക് ക്രിസ്തു എന്ന കഥാപാത്രത്തെ സന്നിവേശിപ്പിക്കുകയും ചെയ്തു ഇവിടെയാണ് വളരെ കൃത്യമായി യഹൂദ ക്രിസ്തവ മതങ്ങൾ വേർപെടുന്നതും അവർ സംഘർഷത്തിലേക്ക് സംഘർഷത്തിലേക്കുന്നതിനുമായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ആണ് പറയുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ആയിട്ടുള്ള ഒരു സൈഡിലേക്കാണ് ഞാൻ പറയുന്നത് എന്ന് മാത്രമല്ല പൗലോസ് തൻ്റെ സങ്കല്പത്തിൽ നല്ല ഭാവനയെന്ന് ഉയർത്തിയെടുത്ത ഈ കഥാപാത്രത്തെ ചരിത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ മതത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അദ്ദേഹം മതത്തിലെ പല സങ്കല്പങ്ങളെയും എന്ത് ചെയ്യുന്നു ഇതിലേക്ക് പറിച്ചു നടന്നുകൊണ്ട് അങ്ങനെ വരുന്ന ആ ഒരു വർഗ മാതൃകാശാസ്ത്രത്തിന് ടൈപ്പോളജി എന്നാണ് പറയുന്നത് ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലങ്ങളിലെ പല കഥകളെയും പുതിയ ലാ കാലങ്ങളിലേക്ക് പറിച്ചു നിറഞ്ഞ ഒരു സമ്പ്രദായത്തം ഒരു ടൈപ്പായാലും ഒരു വ്യവസ്ഥ ഒരു രീതി ഒരു ഒരു പ്രതീകം അതിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ടൈപ്പ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിൽ ഇത്രയും ധാരാളം പ്രതി ടൈപ്പുകളുണ്ട് ഇപ്പം നമ്മളെ ഇവിടെ പ്രളയമുണ്ടായി എന്നും പ്രളയത്തിന് ശേഷം വിഷ്ണുണ്ടായി എന്നൊക്കെ പറയുന്ന നാരായണൻ എന്ന സങ്കല്പം തന്നെ നാരായണൻ പറഞ്ഞാൽ വെള്ളമാണ് വെള്ളത്തിൽ നിന്നുണ്ടായ ആളെന്നൊക്കെയാണ് അർത്ഥമുണ്ട് അത് മിത്തിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം പൗലൂസ് വരുത്തിക്കൊണ്ടുവന്നത് അബ്രഹാമിൻ്റെ ബലി എന്ന് പറയുന്ന ബൈബിളിലെ സങ്കല്പത്തിൽ നിന്നാണ് യേശുവിൻ്റെ ബലി എന്ന സങ്കല്പത്തിലേക്ക് പൗലൂസ് വരുന്നത് അപ്പം ബലി എന്ന് പറയുന്നത് തനിക്ക് തൻ്റെ പുത്രനെ ബലി നൽകണമെന്ന് പഴയ നിയമത്തിലെ എബ്രഹാം എബ്രഹാം ദൈവത്തിൻ്റെ എഹോവയ്ക്ക് തന്റെ പുത്രനെ ബലി ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ദൈവം തന്നെ തന്റെ പുത്രനായ യേശുവിനെ ബലി നൽകുന്നതായിട്ടാണ് ക്രിസ്തു ബന്ധത്തിലേക്ക് സങ്കല്പിടുന്നത് അതുപോലെ പഴയ നിയമത്തിലെ യോന മത്സ്യത്തിൻ്റെ വായിൽ മൂന്ന് ദിവസം ഒരാ പ്രത്യക്ഷിത യോന മത്സ്യത്തിൻ്റെ വായിൽ മൂന്ന് ദിവസം കിടപ്പെടുന്നതും മൂന്നാം ദിവസം രക്ഷപ്പെടുന്ന ഒരു കഥയുണ്ട് അതുതന്നെയാണ് ക്രിസ്തുവിന്റെ ക്രിസ്തു കൊല്ലപ്പെട്ട് ഗുഹിക്കാത്ത ആകപ്പിക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുമെന്ന കഥ ഇങ്ങനെ പഴയ പ്രതീകങ്ങളെയും പുതിയ പ്രതീകങ്ങളെയും കൊണ്ടുണ്ടാക്കുന്ന അത്തരം സാമൂഹ്യ രൂപീകരണത്തെ അല്ലെങ്കിൽ കഥാരൂപീകരണത്തെയാണ് ടൈപ്പോളജി എന്ന് പറയുന്നത് ഈ ഒരു ഒരവസ്ഥയിൽ യഹൂതമതത്തിൻ്റെയും മറ്റു പല മതങ്ങളുടെയും ഘടകങ്ങൾ ചു ചുരണ്ടിയെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പൗലോസ് ക്രിസ്തു എന്ന് പറയുന്ന സ്ഥാപിക്കുന്നത് സത്യത്തിൽ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുമതം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ക്രിസ്തു ജനിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം യാതൊരു സംശയമില്ല ക്രിസ്തു എന്നൊരു കഥാപാത്രം അല്ലെ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മിത്ത് മാത്രമാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് അറിയാം കാരണം വേറൊരു ചരിത്ര പുസ്തകങ്ങളിലും ബൈബിളിൽ പോലും ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന യാതൊരു ചരിത്രവും ഇല്ല മുപ്പതാം വയസ്സിന് ശേഷമുള്ള കഥകൾ രണ്ട് വർഷത്തെ കഥ മാത്രമാണ് ബൈബിളിലുള്ളത് കഥ മാത്രം ഐതിഹ്യങ്ങൾ മാത്രമല്ല ആരുമ്പത്തെ ക്രിസ്തു എന്തായിരുന്നു എന്തായിരുന്നൊക്കെ ഉള്ളവർ സങ്കല്പങ്ങൾ മാത്രമാണ് പൗലൂസെ ഈ ക്രിസ്തുമത മത വ്യവസ്ഥ സ്ഥാപിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായും ഞാൻ മുമ്പേ പോലെ ഈ രൂപകങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായി മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാപബോധത്തെ സൃഷ്ടിച്ചെടുത്തു മതങ്ങളുടെയെല്ലാം അടിത്തറ പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിന് അടിത്തറ ഈ പാപബോധം എന്നതാണ് ജനിക്കുന്നതു പാപമാണ് ജീവിക്കുന്നതു പാപമാണ് മരിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ പാപത്തിൽ നിന്ന് പാപത്തിന് മോചിക്കണെന്ത് ചെയ്യണം പാപത്തിൽ നിന്ന് മോചിക്കണമെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ സഹായമാണ് ദൈവത്തിൻ്റെ സഹായം വേണമെങ്കിൽ നിങ്ങൾ ആരെ ആശ്രയിക്കണം നിങ്ങൾ പുരോഗതിയെ ആശ്രയിക്കണം ഞാൻ മുമ്പേ പറഞ്ഞ മതമെന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ആ വിശുദ്ധ ദേവാലയങ്ങളെയും വിശുദ്ധ ആചാരങ്ങളെയും വിശുദ്ധ കാർമ്മികൻ്റെ സഹായത്തോടുകൂടി അല്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ബോധം ഇതേക്കുറിച്ച് നീഷെ പറഞ്ഞിരിക്കുന്ന ഒരു ഞാൻ ഞങ്ങൾ ശ്രദ്ധേയപ്പെടുത്തുകയാണ് ഈ ഭയപ്പെടുത്തലിലൂടെ ഏത് ഭയപ്പെടുത്തലോ പാപം എന്ന് പറയുന്ന ഭയപ്പെടുത്തലിലൂടെ യൂറോപ്പിൽ ക്രിസ്ത്യാനി എന്ന രോഗാതുരായ മനുഷ്യരെ സൃഷ്ടിക്കുകയായിരുന്നു ക്രിസ്തുബം പാപബോധം സൃഷ്ടിച്ചുകൊണ്ട് പൗലൂസിനെ പോലെയുള്ള ആളും ഉയർത്തിക്കൊണ്ടു വന്ന പ്രത്യേക ശാസ്ത്രം അല്ലെങ്കിൽ ആ സാങ്കല്പിക ബോധം യൂറോപ്പിൽ രോഗാതുരായിട്ടുള്ള രോഗം ബാധിച്ച അല്ലെങ്കിൽ എന്താ രോഗം ബാധിച്ച ഒരു വലിയ ജനതയെ ഒരു വലിയ രാഷ്ട്രത്തെ സൃഷ്ടിക്കായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ സീ അറുപത്തിയാറ് മുതൽ എഴുപത് വരെയുള്ള കാലം നാല് വർഷങ്ങൾ യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള അതിഭയാനകമായ യുദ്ധങ്ങൾ നടന്നു ആ യുദ്ധങ്ങളിൽ വെസ്പാസിയൻ ചക്രവർത്തി അതായത് ബെസ്പാസിയൻ്റെ ചക്രവർത്തിയും പിന്നാലെ വന്ന നീറോയും ബസ്പാസിയൻ്റെ മകനായ ടൈറ്റനും ഒക്കെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞ പറഞ്ഞതാണ് അവരെല്ലാം ഈ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നതിൽ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചൊന്ന് മാത്രമല്ല എരുശലേം ദേവാലയങ്ങൾ തകർത്ത് നിങ്ങൾക്കറിയാം റോമ നഗരത്തിൽ ആയിരക്കണക്കിന് കഴുമരങ്ങൾ നിരന്ന് നിൽക്കുന്നത് അതായത് ക്രിസ്ത്യാനികളെ കെട്ടിത്തൂക്കി അതായത് കൊന്നു കെട്ടിത്തൂക്കുന്ന അതായത് നന്ദത്തെ രാജാക്കന്മാരുടെ ഒരു തമാശ തന്നെയെന്ന് പറയുന്നു നരോര നീറോ ചക്രവർത്തി റോം കത്തിച്ചു എന്ന് പറയുന്നതിന്റെ പിന്നിലെ ചരിത്രം കഴിഞ്ഞ അദ്ദേഹത്തിൽ വന്നാണ് പക്ഷേ കലാപകാരികളെ അങ്ങനെ ധാരാളം കൊന്നൊടുക്കുകയും ക്രിസ്തു മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ കുഴികളിലേക്കും ഘട്ടോകളിലേക്കും ചേരികളിലേക്കും ഒളിച്ചു താമസിച്ചുകൊണ്ടാണ് പിന്നീട് തങ്ങളെ വിശ്വാസ പ്രമാണം പ്രചരിപ്പിക്കുന്നത് അങ്ങനെ നൂറ്റി മുപ്പത്തി അഞ്ചിൽ വീണ്ടും കലാപം ഉണ്ടാവുകയും ക്രിസ്ത്യാനികളും യൗഹൂദരും ലക്ഷക്കണക്കിന് ആളുകൾ കശാപ്പിയപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഇരുന്നൂറ് കാലഘട്ടത്തിലേക്ക് നാം എത്തുന്നത് അങ്ങനെ വരുമ്പോഴാണ് അഞ്ചാം ചരിത്രത്തിലെ ക്രിസ്തുമത്തിൻ്റെ മാത്രമല്ല ലോക ലോകചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത് മുന്നൂറ്റി ആറിൽ മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ റോം ഭരിച്ച കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി എല്ലാ ചക്രവർത്തിമാരെയും പോലെ ഇയാൾക്കും എഴുത്തും വായന അറിയാമായിരുന്നില്ല ക്രൂരന്മാരിൽ ക്രൂരനായിരുന്നു അദ്ദേഹം രണ്ടാമത്തെ രണ്ട് ഭാര്യമാർ രണ്ടുമൂന്നുകൊണ്ടായിരുന്നു ഒരു ഭാര്യ വെള്ളത്തിൽ മുക്കിക്കൊന്നു മകനെയും മരുമകനെയും അളിയനെയും വെട്ടിക്കൊന്നു അങ്ങനെ അദ്ദേഹം ജനനത്തിൽ പോലും അതായത് അദ്ദേഹം പോലും ക്രിസ്ത്യാനിയോ യുഗത്തിലോ ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പറ്റി ഒന്നും അറിയില്ല പക്ഷേ അദ്ദേഹം ഒരു ചക്രവർത്തി എന്ന നിലയിൽ യൂറോപ്യൻ ചരിത്രത്തിൽ അല്ലെ റോമൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭയങ്കരനായ ചക്രവർത്തി ആയിരുന്നു മുന്നൂറ്റി പതിമൂന്നില് അദ്ദേഹം നടത്തിയ ഒരു യുദ്ധമുണ്ട് ആ യുദ്ധം നടന്ന സ്ഥലം മിൽവൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് യുദ്ധം നടന്നത് ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ ക്രിസ്ത്യാനികൾ ആണ് എന്നതുകൊണ്ട് അദ്ദേഹം ഈ ക്രിസ്ത്യാനികൾക്ക് അതുവരെ ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈ കാറ്റോംസ് എന്ന് പറയുന്ന നിലവറകളിലും അതുപോലെ ഗുഹകളിലുമൊക്കെ താമസിച്ചിരുന്ന ആ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നൂറ്റി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു തീട്ടൂരം മറങ്ങുന്നു അതിനാണ് എഡിക്റ്റ് ഓഫ് മിലൺ അല്ലെ മിലൺ സന്ദേശം എന്ന് പറയുന്നു മിലൺ പ്രഖ്യാപനം ആ മിലൺ പ്രഖ്യാപനത്തോടു കൂടി റൂപ്പിൻ്റെ ചരിത്രം മറയും മറിയുകയാണ് ആ ചരിത്ര പിന്നെ നമ്മൾ കാണുന്നത് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അനുവാദങ്ങൾ കൊടുക്കുന്നു യൂറോപ്യന്റെ പേകരിസ തകർത്തുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ പ്രവാസം ഉണ്ടാകുന്നു അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സഹായിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ആ ക്രൈസ്തവൻ അദ്ദേഹം ക്രിസ്ത്യാനിയൊന്നും ആയിരുന്നില്ല മരിക്കുന്ന മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ എഡിക്റ്റ് ഓഫ് മിലണില് മിലൺ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെടുന്നതിനെ ആരാധിക്കാം വിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കാം വിശുദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കുമുണ്ട് നമ്മൾ ആലോചിക്കണം അതുവരെ യഹൂദന്മാരുടെ മാത്രമായിരുന്ന റോമാചരിത്രത്തിലേക്ക് ക്രിസ്തു മത വിശ്വാസം ഒരു പ്രത്യശാസ്ത്രം മാത്രമല്ല ഒരു സംഘടനയായിട്ട് നമ്മൾ രംഗപ്പെടുന്നു അങ്ങനെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആദ്യത്തെ മത സമ്മേളനം നടക്കുന്നു നിഖ്യ സുനഹദോസ് സുനഹദോസ് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നീട് ധാരാളം സുനൌ ദിവസുകൾ ഇന്ത്യ കേരളത്തിൻ്റെ ഇപ്പോൾ ഇന്നൊരു സുനോ ദിവസം നടക്കാൻ പോകുന്നത് എവിടെ നടക്കാൻ പോകണ എവിടെയാണ് ഇന്ന് കേരളത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നത് രണ്ടാം കൂനം കുരിശ് സത്യം നടക്കാൻ പോവുകയാണ് ആ കൂനംകുരിശത്തിലേക്ക് നയിച്ചെങ്ങൾക്ക് ഉദയപേര് സുനോ ദിവസം എന്നറിയാം കേരളത്തിലെ ചരിത്രത്തിലെ ക്രിസ്തുമതിൻ്റെ കടന്ന് വരുമ്പോൾ ക്രിസ്തുമത്തിൻ്റെ കടന്നു വരുമ്പോൾ മാത്രമല്ല ക്രിസ്തുമത്തിൻ്റെ അക്രമം കേരളത്തിൽ ആരംഭിക്കുന്നത് ഉദ്യം പേര് സുനോ ദോസിലാണ് പക്ഷേ നമ്മുടെ ചരിത്ര പുസ്തകം ഞാൻ പറഞ്ഞുതന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖാ സുനകുദോസിൽ ഈ പറയുന്ന മുന്നൂറ്റി പതിനെട്ട് ബിഷപ്പന്മാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അധ്യക്ഷത വഹിക്കുന്നത് കോൺസെൻട്രൈൻ തന്നെയാണ് ദിവസങ്ങൾ നീണ്ട ചർച്ചകളാണ് നമ്മൾ ഒരു ചില സിനിമയിൽ ഇന്നസെൻറ്റ് കാണിക്കുന്ന പോലെ ചില കോഷ്ടുകളാണ് ഈ കോൺസെൻട്രൈൻ ഇരുന്ന് കടക്കാൻ കോൺസെൻട്രൈൻ ഒന്നും അറിയാൻ നേരം പക്ഷേ നികാസ് വിനോദസിൽ മൂന്ന് പക്ഷക്കാരാണ് വന്നത് അതിൽ ഒരു പക്ഷക്കാരെന്ന് പറയുന്ന ഹരിയൂസ് എന്ന് പറയുന്ന ആളുടെ പക്ഷമാണ് ഹരിയൂസ് എന്ന് പറയുന്നത് അരിയൂസും നിക്കമേദ്യയിലെ യു സി ബി എസും ഇവര് കൊണ്ടുവന്ന ഒരു പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് പുത്രനല്ല പ്രധാനം പിതാവാണ് നിങ്ങറിയ തൃത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലേ ഏകത്വം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ദൈവം ഒന്നല്ല പിതാവ് പുത്രൻ പരിശുദ്ധാൽമാവ് തൃത്വം ഈ പിതാവാണോ ശക്തൻ പുത്രനാണോ ശക്തൻ പരിശുദ്ധാൽമാവാണോ ശക്തൻ എന്നുള്ള തർക്കം നൂറ്റാണ്ടുകൾ യൂറോപ്പിന്റെ മണ്ണിൽ നടക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ കശാപിക്കപ്പെടുകയും ചെയ്തൊരു സിദ്ധാന്തമാണ് ദൈവമാണോ സത്യം ദൈവത്തിൻ്റെ പുത്രനാണോ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ സത്യം അതിൽ നിഖ്യാസ്നോ ദോസിൽ അരിയൂസ് കൊണ്ടുവന്നതും യു സി ബി എസ് രണ്ട് യു സി ബി എസ്മാരുണ്ട് അതോടെ പറയുന്നത് നിക്കമേദിയയിലെ യു സി ബി എസ് കൊണ്ടുവരുന്നത് പുത്രനല്ല യേശു അല്ല പ്രധാനം പിതാവായ ദൈവമാണ് പ്രധാനം അലക്സാണ്ടർ എന്ന് പറയുന്ന ആളും അത്തനേഷ്യസ് എന്ന് പറയുന്ന ആളും രണ്ടാമത്തെ ഗ്രൂപ്പ് അവർ പറഞ്ഞു പുത്രനാണ് പ്രധാനം കസരിയായിലെ യു സി ബി എസ് എന്ന് പറയുന്ന മൂന്നാം ഗ്രൂപ്പ് അവർ പറഞ്ഞു പിതാവിൽ നിന്നും പുത്രനെ വേർ കാണുന്ന പിതാവും പുത്രന് ഒന്നാണ് നോക്കുക ഒന്ന് പിതാവാണ് പ്രധാനം പുത്രൻ പ്രധാനമല്ല മറ്റൊരു പുത്രനാണ് പ്രധാനം മൂന്നാമത്തെ ഗ്രൂപ്പ് പറയുന്ന പിതാവും പുത്രനും ഒന്ന് തന്നെയാണ് എന്നുള്ള കാഴ്ചപ്പാട് അവിടെ വെച്ച് ഈ നിഖ്യാസ് വിനോദോസിൽ അരീസ് തോക്ക് മാത്രമല്ല അരിയൂസിനെ കടത്തുകയും അങ്ങനെ വീണ്ടും അരിയൂസ് തിരിച്ചെത്തുന്നുണ്ട് വീണ്ടും അരീസിനെ പരാജയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിഖ്യാസ് വിനോദോസിൽ വെച്ച് ഒരു പുതിയ മതം രൂപീകരിക്കപ്പെടുന്നു അന്നാണ് ക്രിസ്തു മതം ഔദ്യോഗികമായി ഇവിടെ നല്ല ക്രിസ്തു ഒന്ന് സ്ഥാപിച്ച മതമല്ല ക്രിസ്തു മതം അങ്ങനെ ഒരു മതം ഉണ്ടായിട്ടില്ല അന്ന് നിക്കയാസ് വിനോദോസിലെ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ക്രിസ്തു ക്രിസ്തു മതത്തിൻ്റെ ദൈവമായിരിക്കും ആ പുത്രൻ ആണ് പ്രധാന തീരുമാനിച്ചു ക്രിസ്തുവാണ് പ്രധാനപ്പെട്ട ദൈവം കുരിശായിരിക്കും നമ്മുടെ ഔദ്യോഗിക അടയാളം അതുവരെ ഏതായിരുന്നു നിങ്ങൾക്കറിയാമോ അതുവരെ ഈ പറയുന്ന ക്രിസ്തു മതത്തിൻ്റെ അടയാളം മത്സ്യമായിരുന്നു പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യം പല പള്ളികൾ പഴയ പള്ളികൾ നിങ്ങൾ നോക്കിയാൽ പഴയ പള്ളികളുടെയൊക്കെ ഒക്കെ കവാടങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നിങ്ങൾക്ക് മത്സ്യത്തെ കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളി ചെന്നപ്പോൾ അവിടെ മത്സ്യത്തിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ കൊത്തുവെച്ചിരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ ക്രിസ്തു വിശ്വാസം അനുസരിച്ച് മത്സ്യമായിരുന്നു കാരണം അവരുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മുക്കുവന്മാരായിരുന്നല്ലോ അതുകൊണ്ട് മത്സ്യമായിരുന്നു പക്ഷേ നിക്കാസ് സുനോ ശേഷമാണ് കുരിശ് ക്രിസ്തു മതത്തിൻ്റെ ഔദ്യോഗിക പ്രസ്ഥാനമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് നാലാമത് മറ്റൊന്ന് ഞായറാഴ്ച അവധി ദിവസമായിരിക്കും ബൈബിൾ അനുസരിച്ച് ശനിയാഴ്ചയാണ് ശാപത്ത് ദിനം അല്ല അത് യഹൂദന്മാർക്കാണ് ശാപത്തിന് ശനിയാഴ്ചയാണ് ശാപത്ത് പക്ഷേ ഈ നിഖ്യാസ് ഉന്നത ദിവസം പ്രഖ്യാപിക്കപ്പെട്ടു നമുക്ക് ഞായറാഴ്ചയായിരിക്കും അവധി കാരണം എന്താ അറിയാമോ സൂര്യദിനമാണ് ഞായറാഴ്ച അതുകൊണ്ട് അതിനെ അതിൽ നിന്ന് ബേ പറഞ്ഞ ടൈപോളജിയെക്കുറിച്ച് പറഞ്ഞ പോലെയാണ് അതിൽ നിന്ന് കടമെടുത്തുള്ള ഒരു ഞായറാഴ്ച ക്രിസ്തുയാനികൾക്ക് അവധി ദിവസമായിരിക്കും ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുവിൻ്റെ ജന്മദിനമായിരിക്കും ഈ ഡിസംബർ ഇരുപത്തഞ്ച് പറയുന്നത് മിത്രദേവന്റെ ജന്മദിനമാണ് യൂറോപ്പിലെ ആ ജന്മദിനത്തെ അവർ കൈ കടം കൊണ്ടിട്ട് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുവിൻ്റെ ജന്മദിനമായിരിക്കും മറ്റൊന്ന് ആറ്റീസ്റ്റ് എന്ന് പറയുന്ന ദേവൻ ആദ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവനാണ് ആറ്റീസ് ദേവൻ്റെ മരണാനന്തര മരണാചാരം നടക്കുന്ന ദിവസത്തെ ഈസ്റ്റർ എന്ന രീതിയിൽ ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾ കൈക്കൊള്ളുന്നു പിന്നെ മിത്രാരാധനയിലായിരുന്നു അന്ന് വളരെ കൃത്യമായിട്ട് അവർ അപ്പവും വെള്ളവും അതിനുവേണ്ടി ഉപയോഗിക്കുമായിരുന്നു ഈ അപ്പത്തിനെയും വെള്ളത്തിനെയും അപ്പവും വീഞ്ഞുമാക്കി കുർബാനയിലേക്ക് കൈക്കൊണ്ടതും ഒക്കെ ഈ നിഖ്യാസ് ഉന്നത ദിവസിലെ തീരുമാനമാണ് ക്രിസ്തു ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് കഥാപാത്രത്തിനെക്കുറിച്ച് ചരിത്രത്തിലെ കഥകളുണ്ടെങ്കിലും അങ്ങനെ ഒരാൾ വന്നിട്ട് ഒന്നുമില്ല എന്തായാലും സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ നിഖ്യാസ് ഉന്നത ദിവസിനോട് ശേഷം ക്രിസ്ത്യാനികൾ അതിശക്തന്മാരായി വരികയും അവർ പേഗൻ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് പേഗരിസുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ പ്രതീകങ്ങളെയും തകർത്തു ദേവാലയങ്ങൾ തകർത്ത് അടിച്ചു പൊളിച്ചു വിശ്വാസ ചിഹ്നങ്ങൾ തകർത്തു വിജ്ഞാന കേന്ദ്രങ്ങൾ നിങ്ങൾക്കറിയാം വളരെ കൃത്യമാറിയ ഐ എസ് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പുതിയ പ്രമാണങ്ങൾ അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത രാജ്യങ്ങളിലൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ ചെയ്തെന്താണ് ബുദ്ധമത ചിഹ്നങ്ങളെ ബുദ്ധമത വിഗ്രഹങ്ങളെ ചിഹ്നങ്ങളെയും പൂർണ്ണമായി അതൊരു മതത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ഒരു അധിനിവേശത്തിൻ്റെ ലക്ഷണമാണ് പ്രാചീന മതബോധങ്ങളെ തകർക്കുക അതിൻ്റെ പ്രതീകങ്ങൾ നമ്മുടെ ഇവിടെ ആര്യമതം ചെയ്ത അങ്ങനെ ബുദ്ധമതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും സൈദ്ധാന്തികമായിട്ട് മാത്രമല്ല അതിൻ്റെ ദേവാലയങ്ങളെ തന്നെ തകർത്തു കൊണ്ട് ഇപ്പൊ ശബരിമല ബുദ്ധവികാരം എന്ന ശബരിമലയെ ഹൈന്ദവ മതമാ അല്ലെങ്കിൽ കേന്ദ്രമാക്കി മാറ്റിയ ആ ഒരു പ്രവർത്തനം തന്നെയാണ് യഥാർത്ഥത്തില് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് ശേഷം ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് വിജ്ഞാന കേന്ദ്രങ്ങൾ തകർത്തു അലക്സാണ്ട്രിയയിലെ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിരുന്നു അലക്സാണ്ട്രിയ ആറ് ലക്ഷത്തിലേറെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന അലക്സാണ്ട്രിയയിലെ വായനശാല ലൈബ്രറി കത്തിച്ചു കളഞ്ഞു ഹൈപ്പേഷ്യ എന്ന് പറയുന്ന നിങ്ങൾക്ക അലക്സാൻഡ്രിയയിൽ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഗണിതശാസ്ത്രം ചെയ്യും യുക്തിവാദിയുമായിരുന്ന ഹൈപ്പേഷ്യ ഹൈപ്പേഷ്യയെ ഭയാനകമായ രീതിയിൽ പറയാൻ കൊള്ളാത്ത വിധത്തിൽ ഭയാനകമായി കൊന്നുകൊണ്ടാണ് അത്തരം ഞാൻ പറഞ്ഞത് അറിവിനെതിരായിട്ടുള്ള വലിയൊരു യുദ്ധമായിരുന്നു മറ്റു മതബോധങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധമായിരുന്നു നിക്കാസ് ഉന്ന ദോസിന് ശേഷം ഉണ്ടായത് മുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ചക്രവർത്തി മരിക്കുന്ന അന്നാണ് അദ്ദേഹം മാമോദീസ മുങ്ങിയത് കാരണം എന്താണെന്നറിയാമോ അങ്ങനെ കാരണോടെ കേൾക്കണം നിങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് മാമോദിസ മുങ്ങി കുർബാന കൈക്കൊണ്ട് ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇടം കിട്ടും അതുവരെയുള്ള എല്ലാ പാപങ്ങൾ മോചിപ്പുടും അതുകൊണ്ട് കോൺസെൻറ്റേറ്റ് തീരുമാനിച്ച കാര്യം എന്താണെന്ന് അറിയാവോ ഏതായാലും സ്വർഗത്തിൽ പോകാൻ മറ്റും കുമ്പസാരിച്ചാൽ മതി അതുകൊണ്ട് മരിക്കുന്ന അദ്ദേഹം കുമ്പസാരിക്കും എന്നുള്ളത് തീരുമാനിച്ച അതുപോലെ പുള്ളിക്ക് ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തുകൊണ്ടേ എന്നുള്ള അങ്ങനെ ഏത് ദ്രോഹിക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു സാധനമാണ് മതം കാരണം അവസാനം എന്ത് ചെയ്താൽ മതി ഏത് കള്ളത്തരം നിർത്തിയാലും കൊലപാതകം നടത്തിയാലും അവസാനം നിങ്ങൾ കുംഭസാരിക്കുകയോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവുകയോ വിശ്വദാലയങ്ങളിൽ പോവുകയോ ചെയ്ത് പാപം പരിഹരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കയറ്റി വിടാൻ തയ്യാറായിട്ട് ആളുകൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതോടുകൂടി വലിയ ചരിത്രത്തിലെ വലിയൊരു പരിവർത്തന ഘട്ടത്തിലേക്ക് വരികയാണ് മതമെന്ന് പറയുന്നത് കേവല മനുഷ്യന്റെ ആത്മീയ ബോധത്തിന്റെയോ സ്വർഗപ്രാപ്തിയുടെയോ പ്രശ്നമല്ലാതെ മാത്രമല്ല മതമൊരു രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു നമ്മൾ കാണുന്നു കോൺസ്റ്റന്റൈൻ റോമിലെ ലാറ്ററൻ കൊട്ടാരം മാർപ്പാപ്പായ്ക്ക് കൊടുക്കുകയും റോമിന്റെ അധികാരം തന്നെ മാർപ്പാപ്പായി കൊടുത്തുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തിനാലിൽ അദ്ദേഹം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിൽ നിന്ന് ബൈസാന്തിയത്തിലേക്ക് പോവുകയും അവിടെ പുതിയ കൊട്ടാരമുണ്ടാക്കി അദ്ദേഹം ബൈസാന്തൃത്തില് ചക്രവർത്തിയായി മാറുകയും റോമിന്റെ അധികാരം പൂർണ്ണമായും മാർപാപ്പയുടെ കയ്യിലേക്ക് വരികയും ചെയ്യുന്നതോടുകൂടി ലോകം കീഴ്മൽ മറിയാൻ പോവുകയാണ് ജൂലിയൻ ചക്രവർത്തിയുടെയും അന്നലേക്കൊന്നും ഞാൻ പോകുന്നില്ല മുന്നൂറ്റി എൺപത്തി ഒന്നില് കുസ്തന്തിനോസ് പോലീസ് സുനകദോസ്തോസ് പോലീസ് എന്ന സ്ഥലത്ത് നടന്ന ഒരു സുനഗദോസിന്റെ തിയോഡോഷ്യസ് എന്ന് പറയുന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ നടന്ന ആ സുനദോസിൽ വെച്ച് നിവന നിഖ്യാ സുനദോസിലെ പോലെ മറ്റൊരു തീരുമാനം എടുക്കപ്പെടുന്നു ക്രിസ്തു ആണ് ഒരേ ഉത്തരം ഏക ഉത്തരം ക്രിസ്തു അതിന് ഉറവിടം വചനമാണ് വചനത്തിന് മാറ്റമില്ല നിങ്ങൾ പെന്തികോസുകാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ആ കടുത്ത മതവിശ്വാസികളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും എവിടെയും പറയുന്നൊരു കാര്യം ഇതാണ് കർമ്മമാണോ വചനമാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ അവർ എന്ത് പറയും കർമ്മമാണോ വചനമാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ വചനമാണ് പ്രധാനമെന്ന് പറയും കർമ്മമല്ല അപ്പം വചനത്തിൽ വിശ്വസിക്കുക ഏക ഉത്തരം ക്രിസ്തു എന്ന് പറയുന്ന ഏറ്റവും ബിന്ദിരിപ്പനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ ക്രിസ്തുമതത്തെ കൊണ്ടെത്തിക്കുന്നതും അധികാരത്തെ കൊണ്ടെത്തിക്കുന്നതും വളരെ കൃത്യമായി അവർ കാണുകയും ഈ ക്രിസ്തു ദിനോ സിനോ ദോസിൽ വെച്ച് ത്രിത്വം എന്ന് പറയുന്നതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പുത്രൻ്റെയും പിതാവിൻ്റെയും സാരാംശത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ വേർപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വളരെ ഫാസിസ്റ്റായ ഒരു മതത്തിലേക്ക് നാം വീണ്ടും എത്തപ്പെടുന്നു പിന്നെ നാനൂറ്റി ഇരുപത്തിനാലിലെ പേർഷ്യ സുനകദോസുണ്ട് പിന്നെ നൊസ്തോറിയൻ്റെ ഉണ്ട് അതിനിടയ്ക്ക് ഈ നൊസ്തോറിയൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുന്നത് നാനൂറ്റി ഇരുപത്തെട്ടിലെ കോൺസ്റ്റൻറ്റൈലെ പാത്രകേസ് ആയിരുന്നു നൊസ്തോറിയൻ ഈ നൊസ്തോറിയൻ എന്ന് പറയുന്ന ആൾ അറിയാതെ ഒരു ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ചതാണ് ഈ മനുഷ്യനായിട്ട് യേശു പിറന്നു ദൈവത്തിൻ്റെ മകനാണ് യേശു പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് തന്നെ അവിടെ കാര്യം എന്ന് പുള്ളി ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും ബൈബിൾ ക്രിസ്ത്യാനികൾക്കിടയിൽ പിന്നീടാണ് ഇതൊക്കെ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷമാണ് അമ്മയെ മാതാവായിട്ടൊക്കെ വരുന്നത് ഈ ചോദ്യം ചോദിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന് എഫസോസ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫസോസ് ഉനഗദോസിൽ വെച്ച് നൊസ്തോറിയനെതിരെ അലക്സാണ്ടർ ബിഷപ്പായ കൂർലോസ് തിരിയുകയും നൊസ്തോറിയനെ തടവിലാക്കുകയും ചെയ്തു അങ്ങനെ നൊസ്തോറിയന് തൻ്റെ രാജ്യം വിട്ടുപോകേണ്ട അവസ്ഥ വന്നു ഈ നൊസ്തോറിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ നസ്രാണികളുടെ ചരിത്രം പിന്നീട് വികസിക്കുന്നത് അതിലേക്ക് എന്താ വരുന്നില്ല എന്തായാലും നാനൂറ്റി നാൽപ്പതിൽ ഗോത്തുകൾ റോമിനെ ആക്രമിക്കുന്നു റോം വിഭജിക്കപ്പെടുന്നു റോമിൻ്റെ അധികാരം വിവിധ പ്രവിശ്യകളിലേക്ക് പോകപ്പെടുന്നു ഫ്രാങ്കുകൾ ഫ്രാൻസ് ഉണ്ടാക്കുന്നു പൗരസ്ത്യ സഭകളെ ഓർത്തഡോക്സ് സഭയാണ് അടി പാശ്ചാത്യ സഭകളെ പാത്രികേസ് വിഭാഗങ്ങളായിട്ട് പിന്തിരിയുന്നു അങ്ങനെ റോമിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഞാൻ പറയുന്ന കോൺസ്റ്റൻറ്റൈൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കള്ളപ്രമാണവുമായി സിൽവർ സ്റ്റർ മാർപ്പാപ്പ രംഗപ്രവേശം ചെയ്യുന്നു ആ പ്രമാണത്തിൻ്റെ പേരാണ് ഡൊണേഷ്യോ കോൺസ്റ്റന്റൈനി ഡൊണേഷ്യോ കോൺസ്റ്റന്റൈനി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റൈൻ ഞങ്ങൾക്ക് എഴുതി തന്നതാണ് ഈ രാജ്യം കുഷ്ഠരോഗിയായിരുന്ന കോൺസ്റ്റന്റൈനെ പ്രാർത്ഥിച്ച് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയത് സിൽവർ മാർ പാപ്പയാണ് എന്നും അതുകൊണ്ട് പാ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ റോം ഞങ്ങൾ എഴുതി തന്നത് എന്നുമുള്ള ഒരു രേഖയായിരുന്നു ഡൊണേഷ്യ കോൺസ്റ്റൻറ്റൈനെ അതുകൊണ്ട് ഈ കോൺസ്റ്റൻ്റൈനിൻ്റെ വേട്ട നായ്ക്കളാണ് ഞങ്ങൾ ഡൊമിനി കെയ്ൻസ് ആണ് നമ്മുടെ അദ്ദേഹം ഡോൺസ് കോൺസ്റ്റൻറ്റൈൻ്റെ വേട്ട നായ്ക്കൾ ഈ പ്രമാണം ഈ ഒത്തിരി പ്രമാണങ്ങൾ നമ്മുടെ ചരിത്രങ്ങളിലുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമായിരുന്നു അല്ലെങ്കിൽ ഒരു കുപ്രസിദ്ധമായ പ്രമാണമായിരുന്നു ഡൊമിനി അല്ലെങ്കിൽ ഡൊനേഷ്യോ കോൺസെൻറ്റായിനി ഡൊമിനി കെയിൻസ് എന്ന് പറയുന്ന പതാക്കന്മാരുടെ പുരോഹിതന്മാരുടെ പട അല്ലെങ്കിൽ ഒരു സൈന്യം ഒരു രാജ്യത്തെ മുഴുവൻ എങ്ങനെ ചിന്ന ഭിന്നമാക്കിയെന്നും പിന്നീട് നടക്കുന്ന കൊലപാതക പരമ്പരകളിലേക്ക് എങ്ങനെ പോയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാട്ടിൽ നൂതർ ഈ പറയുന്ന ഡൊണേഷ്യ കോൺസ്റ്റന്റാനി എന്ന് പറയുന്ന പ്രമാണം കള്ള എന്ന് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴില് പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റിവർമേഷൻ നവീകരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്തായാലും എഴുന്നൂറ്റി അൻപത്തി നാല് എഴുന്നൂറ്റി അൻപത്തിനാലിൻ്റെ പ്രത്യേകത പെപ്പിൻ എന്ന് പറയുന്ന ആള് റോമന്റെ ചക്രവർത്തിയാകുന്നു പെപ്പിൻ എന്ന് പറയുന്ന ആളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം കാരണം ഈ അദ്ദേഹത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ വീണ്ടും നമ്മൾ പെപ്പിനെക്കുറിച്ച് കേൾക്കേണ്ടി വരും ആരായിരുന്നു പെപ്പിൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മധ്യ ഇറ്റലിയിൽ ഈ പറയുന്ന രാജാക്കന്മാർക്ക് പൂർണ്ണ അതേ ഇപ്പം മതപുരോഹിതന്മാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭരണം നടത്തുന്നു പെപ്പിൻ്റെ മകനായ ഷാർലിമാൻ ഷാർലിമാൻ എന്നും ചാർലിമാൻ എന്നൊക്കെ പറയുന്ന ആള് പിന്നീട് റോമിന്റെ അധികാരത്തിൽ വരുന്നു കോൺസ്റ്റന്റൈനെ പോലെ തന്നെ ക്രൂരനായിരുന്നു പെപ്പിനും ക്രൂരനായിരുന്നു എല്ലാ ചക്രവർത്തിമാരും എല്ലാ രാജാക്കന്മാരും ഞങ്ങൾ അധികാരം നടത്താൻ വേണ്ടിയ കാലഘട്ടങ്ങളിലും ഇത്തരം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ചാർലിമാൻ ഒരു പ്രഖ്യാപനം നടത്തി ഈ ക്രൈസ്തവ രാജ്യത്ത് ഇത് നിങ്ങളെല്ലാ മതചരിത്രങ്ങളിലെയും ഇപ്പം അബ്ദുൾ ഇവിടെ ഐ എസ് സ്ഥാപിച്ചുകൊണ്ട് ഖിലാബത്ത് സ്ഥാപിച്ചുകൊണ്ട് അബുഅബ്ദ ബാഗ്ദാദി പ്രഖ്യാപിച്ചതുപോലെ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ ഒന്നുകിൽ നിങ്ങൾ സുന്നികളാവുക അല്ലെ ചാകാൻ തയ്യാറാവുക എന്ന് പറയുന്ന പോലെ തന്നെ പെപ്പിൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ മാമോദി സാമുങ്ങി ക്രിസ്ത്യാനിയാവുക ഒരു ക്രിസ്മസ് ദിനം നാലായിരത്തി അഞ്ഞൂറ് പേരെ വെട്ടിക്കൊന്നുകൊണ്ടാണ് ചാർലിമാൻ തൻ്റെ അധികാരമല്ല തൻ്റെ ഈ പറയുന്ന പ്രഖ്യാപനം സാധൂകരിക്കുന്നത് അതിന് പ്രത്യുപകാരമായി എണ്ണൂറിലെ ക്രിസ്മസ് ദിനം നിങ്ങൾ അറിയേണ്ടതാണ് ക്രിസ്മത്തിൻ്റെ ചരിത്രത്തിലെ യൂറോപ്യൻ്റെ ചരിത്രത്തിലെ വളരെ ഒരു ദിനമാണ് എണ്ണൂറിലെ ഡിസംബർ ഇരുപത്തി അഞ്ച് അന്ന് സെയിൻ പീറ്റേഴ്സ് അൾത്താരയിലേക്ക് ചാർലിമാൻ്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളി വരിക ആ എഴുന്നള്ളി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ലോയോ ലിയോ മാതാ ലിയോ പത്താം മാർബാപ്പ ഇദ്ദേഹം ഈ അൾത്താരയിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്വർണ കിരീടമെടുത്ത് എടുത്ത് ചാർലിമാന്റെ തലയിൽ വെച്ചിട്ട് പറയുന്നു ബൈ വിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇദ്ദേഹത്തെ റോമിന്റെ രാജാവെ പ്രഖ്യാപിക്കുന്നു ഈ റോം വിശുദ്ധ റോമാണ് ഇദ്ദേഹം വിശുദ്ധനാണ് ഇദ്ദേഹം രാജാവ് ചക്രവർത്തി ആയിരിക്കുന്ന റോം വിശുദ്ധ റോമയാണ് അങ്ങനെ ഹോളി റോമൻ എംപയർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ റോമിൽ സ്ഥാപിച്ചെടുക്കുന്നതിൽ ഈ മാർപ്പാപ്പ വഹിച്ച പങ്ക് ഇദ്ദേഹം ഇത് പറയുകയും ഇദ്ദേഹം തന്നെ ചട്ടംകെട്ടിലെത്തിയിരുന്ന ശിങ്കിടികളെല്ലാം കൂടി അദ്ദേഹത്തെ വാഴ്ത്തുകയും അങ്ങനെ പൊങ്കനായ ഈ പറയുന്ന ഷാർലിമാൻ ചക്രവർത്തി അതി ഒരു റോമിന്റെ സർവാധികാരിയെ മാറുകയും മതവും ഭരണകൂടവും ഭേദിപ്പിക്കാനാവാത്ത അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാനാവാത്ത വിധത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് റോം കടന്നു വരികയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പത് വർഷത്തിനുള്ളിൽ വൈക്കിംഗ് റൈഡ് എന്ന് പറയുന്ന വലിയ ഒരു സംഭവ റോമിലുണ്ടാകുന്നത് കരിങ്കടൽ കടന്ന എഴുന്നൂറ് കപ്പലുകൾ പാരീസിൽ നിന്ന് സിയൻ പാരീസിലെ സിയൻ നദിയിലേക്ക് എഴുന്നൂറ് കപ്പലുകൾ എത്തുകയും സ്കാൻഡിനേവ്യൻ പടനായകനായ സീഫ്രഡ് എന്ന് പറയുന്ന ആൾ ബിഷപ്പിൻ്റെ മുന്നിൽ വന്ന് ബിഷപ്പിനെ നമസ്കരിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു ബിഷപ്പ് അയാളെ കളിയാക്കി വിടുന്നു പിറ്റേ ദിവസം ഈ പടയാളികൾ സ്കാൻഡിനേവ്യൻ പടയാളികൾ റോമ നഗരം ചുട്ടിരിക്കുകയാണ് റോമ നഗരം അങ്ങനെ പല പ്രാവശ്യം കത്തിയറിഞ്ഞിട്ടുണ്ട് ചാർലിമാൻ്റെ സാമ്രാജ്യം റോമ സാമ്രാജ്യം തവിടുപൊടിയായി ബൈസാന്ദ്യത്തിലെ രാജാവിൻ്റെ അവസ്ഥ ഗതികെടലായി പക്ഷേ എന്തായാലും ആ ഫ്യൂഡൽ വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഈ ഒരവസ്ഥയിൽ റോം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ റോമിലെ മാർപ്പാപ്പമാർ മതം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം മതവും ഭരണകൂടവും അവിഛിന്നമായല്ലേ വേർതിരിക്കാനാവാത്ത ഒരു കാട്ടത്തിലേക്ക് ഈ മതാധിപത്യം അല്ലെ ക്രിസ്തു മതത്തിൻ്റെ പേര് എത്തിയ കുപ്രസിദ്ധരായ മാർപ്പാപ്പമാർ വിശുദ്ധ വ്യഭിചാരികളായ മാർപ്പാപ്പമാർ അല്ല എല്ലാവരുടെയും കഥ പറയാൻ രണ്ടു മൂന്ന് കഥകൾ ഞാൻ പറയാം അധികാരത്തിന്റെയും ആർത്തിയുടെയും ആഡംബരത്തിൻ്റെയും മൂർത്തികളായിരുന്ന കുപ്രസിദ്ധരായ മാർപ്പാപ്പന്മാർ പലരും എന്ന കാലഘട്ടത്തിലൊരു വ്യവസ്ഥയെന്നു ചോദിച്ചാൽ ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ വർഷത്തിൽ കൂടെ ഒരു മാർപാപ്പെ ജീവിച്ചിരിക്കില്ല ഒന്നുകിൽ അദ്ദേഹം പെട്ടെന്ന് ശ്വാസം മുട്ടി മരിക്കും അല്ലെങ്കിൽ വിഷം ചെന്നു മരിക്കും ജോൺ എട്ടാമൻ എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ എണ്ണൂറ്റി എൺപത്തിരണ്ട് വരുന്ന ആൾ അദ്ദേഹം ഫോർമോസസുമായിട്ട് ഫോർമോസ് പറയുന്ന ആളാൽ കൊല്ലപ്പെടുകയും ബോണിപറസ് എന്ന് പറയുന്ന മറ്റൊരു പോപ്പ് പതിനഞ്ച് ദിവസം മാത്രമാണ് പോപ്പായിരുന്നത് സ്റ്റീഫൻ ആറാമൻ എന്ന് പറയുന്ന പോപ്പ് ഫോർമോ ആണ് പിന്നീട് കുറച്ച് വന്നത് സ്റ്റീഫൻ ആറാമൻ ചെയ്തൊരു കർമ്മം നിങ്ങൾ ഓർക്കണം അതിനു മുമ്പ് പോപ്പായ ഫോർമോസസൻ എന്ന് പറയുന്ന ആളിൻ്റെ ശവം മാന്തിയെടുത്ത് ശവത്തെ തൻ്റെ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് അയാളുടെ രണ്ട് കൈവിരലുകളുടെ അസ്ഥി മുറിച്ച് ആ ശവം ടൈബർ നദിയിലേക്ക് എറിഞ്ഞ ആളാണ് ഇതൊക്കെയാണ് ക്രിസ്തുവിൻ്റെ പേര് വിശുദ്ധനായ പരമകാരണികനായ ദൈവത്തിൻ്റെ പേരിൽ മാർപ്പാ ചെയ്ത കർമ്മമാണ് പറയുന്നത് സ്റ്റീവൻ ആറാമൻ എണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലം ഈ ഒരു വർഷത്തിനിടയിലാണ് അദ്ദേഹം ചെയ്ത ഇത്രയും മഹത്തായ ഒരു കാര്യം ചെയ്തത് പക്ഷേ ഈ സ്റ്റീവൻ ആറാമനും അറസ്റ്റ് ചെയ്യപ്പെടുകയും തടങ്കില്ലാക്കപ്പെടുകയും അവിടെ വെച്ച് ശ്വാസം മുട്ടി മരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് വരുന്നത് സെർജിയസ് എന്ന് പറയുന്ന മാർപ്പാപ്പയാണ് തൊള്ളായിരത്തി നാലിൽ സെർജിയസിൻ്റെ കാലത്തെക്കുറിച്ച് പറയുന്നത് കുലടകളുടെ വിളയാട്ടം എന്നാണ് റോമിലെ കൊട്ടാരങ്ങളിൽ റോമിലെ പള്ളികളിൽ വേശുകളുടെ ഒരു കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു അതിലെ തിയോവിലാക്ക് പ്രഭുവിൻ്റെ ഭാര്യ തിയഡോറ തിയഡോറയുടെ മകൾ മറോസിയ ഈ രണ്ട് അമ്മയെയും മകളെയും ഒരേ സമയം വെച്ച് പഴിച്ചു പോകുന്ന പരമഭക്തന്മാരായിരുന്നു ഈ മാർപ്പാപ്പ സേർജിസ് എന്ന മാർപ്പാപ്പ അതിൽ ഓർക്കേണ്ട കാര്യം ഈ മറോസിക്ക് ഉണ്ടായ മകൻ ആ മകനാണ് പിന്നീട് ജോൺ പതിനാമൻ എന്ന മാർപ്പാപ്പയായിട്ട് വരുന്നത് മറോസിയയെ എന്ത് ചെയ്തു മറോസിയ സേർജിയസിനെ കൊല്ലുകയും തൻ്റെ മകൻ ജോണിനെ മകനായ ആളെ ജോൺ പതിനൊന്നാമനായിട്ട് മാർപ്പാപ്പയായിട്ട് വാഴിക്കുകയും ജോൺ പതിനൊന്നാമൻ മാർപ്പാപ്പ അമ്മ തന്നെ മാർപ്പാപ്പ ആക്കിയ പ്രതിഫലമായി അമ്മയുടെ കല്യാണം ആശീർവദിച്ചു മറ്റൊരാളെ കൊണ്ട് അമ്മയെ കല്യാണം കഴിപ്പിക്കുകയും ഇതിലെ മകൻ എന്ന് പറയുന്ന ആൽബറിക്ക് എന്ന് പറയുന്ന മകൻ എന്ത് ചെയ്തു അമ്മയും അപ്പനെയും പിടിച്ച് ജയിലിലാക്കി നോക്കൂ എന്ത് വികരം എത്ര മനോഹരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു ക്രിസ്താവിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അവസാനം ഈ പറയുന്ന അവരുടെ മകനായ ഒക്ടേബിയൻ പതിനാറാം വയസ്സിൽ ജോൺ പന്ത്രണ്ടാമൻ എന്ന് പറഞ്ഞ മാർപ്പാപ്പയായിട്ട് മാറുന്നു ഈ മാർപ്പാപ്പയുടെ സ്ഥാനമാണ് ജോൺ എന്നൊക്കെ ഉള്ളത് ഈ മാർപ്പാപ്പയുടെ കാലത്താണ് ജോൺ പന്ത്രണ്ടാമൻ്റെ കാലത്താണ് അമ്മയും പെങ്ങളും അടക്കം ഏതു പെണ്ണിനെ കണ്ടാലും കയറി പിടിക്കുന്ന ആളായിരുന്നു ഈ മഹാനായ മാർപ്പാപ്പ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ അങ്ങനെ ഒരിക്കൽ മറ്റൊരാളുടെ പെണ്ണിനെ കടന്നു പിടിച്ച അവസരത്തിൽ അവളുടെ ഭർത്താവ് വന്ന് ചുറ്റിയെ കടിച്ചാണ് ഇയാളെ കൊന്നത് അത്ര വിശുദ്ധന്മാരായിരുന്നു റോമിൻ്റെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പന്മാർ എന്ന് പറയുന്നവർ എന്തായാലും അങ്ങനെയുള്ള ഈ മാർപ്പാപ്പാപ്പ കാലത്ത് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെ സഭാപരമായിട്ടുള്ള ഒട്ടേറെ പ്രമാണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്തത് ഗ്രിഗറി ഏഴാമൻ എന്ന മാർപ്പായാണ് ഈ പേര് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേരാണ് ഗ്രിഗറി ഏഴാമൻ അദ്ദേഹത്തിന്റെ അദ്ദേഹവും ഹെൻറി നാലാമൻ രാജാവും തമ്മിലുണ്ടായിരുന്ന ശത്രുത നിങ്ങൾക്കറിയാം യൂറോപ്യൻ്റെ ചരിത്രം പഠിച്ചുള്ള ആർക്കറിയാം ഗ്രിഗറി ഏഴാമനും ഹെൻറി നാലാമൻ രാജാവും തമ്മിലുണ്ടായിട്ടുള്ള അതിപരായ ശത്രുതയും ആ ശത്രുതയിൽ ചക്രവർത്തിയെ മഹറോൺ ചൊല്ലിയ ആളാണ് ഗ്രിഗറി ഏഴാമൻ മഹറോൻ എന്ന് പറഞ്ഞാൽ എസ് കമ്മ്യൂണിക്കേഷൻ സഭയിൽ നിന്ന് പ്രശ്നമാക്കുക അങ്ങനെ ഗ്രിഗറി ഏഴാമൻ എഴുതിയ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പേപ്പൽ ബുൾ അല്ലെങ്കിൽ ചാക്രിയ ലേഖനമുണ്ട് അതിൻ്റെ പേര് ഡിക്ടേറ്റസ് പാപ്പൈ എന്നാണ് ഡിക്ടേറ്റസ് പാപ്പ് ഇത് ചരിത്രത്തിലെ ക്രിസ്തു മത ചരിത്രത്തിലെ അടിസ്ഥാനപ്പെട്ട പ്രമാണമാണ് അതൊരു പത്ത് നാൽപ്പത് ഇനമുണ്ടായില്ല അതിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം അദ്ദേഹം ഇറക്കിയ പേപ്പൽ ബുള്ളിൽ സഭ എന്നത് അപ്രമാദിത്വമുള്ളതാണ് രാജാവിനുമേൽ അധികാരം അത് നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റൈൻ്റെ കാലത്തിന് ശേഷം ഷാലിമാന്റെ കാലത്തിന് ശേഷം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന രാജാവിന്റെ മുകളിലാണ് എന്ന് പറയുന്നു എന്നാൽ ഗ്രിഗറി ഏഴാമിനു വന്ന ഈ ഡിക്റ്റേറ്റാൽ പറയുന്നത് റോമാ സഭ ദൈവത്താൽ സ്ഥാപിതമാണ് അതിലെ എല്ലാ വിശ്വാസങ്ങളിലെയും അധികാരം റോമിനുള്ളതാണ് ബിഷപ്പിനെ വാഴിക്കാനും പുറത്താക്കാനും അധികാരം പാപ്പായിക്കുള്ളതാണ് ഭൃഷ്ടരാക്കപ്പെട്ടവർക്കൊപ്പം ആരും താമസിക്കരുത് ആരുടെ പാദങ്ങളാണ് നിങ്ങൾ ചുംബിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് മാർപ്പാപ്പയുടെ പാദങ്ങൾ മാത്രമാണ് ചക്രവർത്തിയെ വാഴിക്കാനും പുറത്താക്കാനും അവകാശം മാർപ്പാപ്പായിക്കുണ്ട് സഭയ്ക്ക് തെറ്റു പറ്റിയിട്ടില്ല ഇനിയൊട്ടും പറ്റാനേ പോകുന്നില്ല സഭയെ അംഗീകരിക്കാത്തവർ കത്തോലിക്കനല്ല വിശ്വാസാധികാരം റദ്ദാക്കാൻ പോപ്പിനല്ല പോപ്പിന് മാത്രമാണ് അധികാരം ഇങ്ങനൊരു കുറേ വിവരങ്ങൾ ഇതെല്ലാം പറയുന്നത് പോപ്പിൽ മാത്രം കേന്ദ്രീകൃതമാണ് എല്ലാ അധികാരങ്ങളൊന്നും പോപ്പാണ് ആരെ രാജാവകടമാര് ചക്രവർത്തിയാളും തീരുമാനിക്കുന്നത് ഈ അധികാരങ്ങൾ അംഗീകരിക്കാത്ത ഒരാൾ സഭയിലുള്ള മാത്രമല്ല ഈ മാർപ്പാപ്പമാരി ഇറക്കുന്ന എല്ലാ ഉത്തരവുകളുടെയും എല്ലാ പേപ്പർ പേപ്പറുകളിലും ചാക്രിയ ലേഖനം അല്ലെങ്കിൽ ഏലേഖനങ്ങളുടെയും കൂടെ എപ്പോഴും പുട്ടൊരു തേങ്ങാപ്പേര് എന്നതുപോലെ വളരെ കൃത്യമായി ബൈബിളിലെ വചനങ്ങളുണ്ടാകും കുഞ്ഞാടുകളെ മേയ്ക്കുക രോഹൻ ഞാൻ രണ്ടുപത്തൊന്നേ പതിനാറ് ആ കുഞ്ഞാടുകളെ മേയ്ക്കാൻ ദൈവം തന്നിരിക്കുന്ന അധികാരം മാർപ്പാപ്പുള്ളതാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും മത്തായ സുവിശ്വൻ പതിനെട്ട് പത്തൊമ്പത് നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു ഗ്ലൂക്കോസിന്റെ സുവിശ് ഇങ്ങനെ സുവിശേഷങ്ങളിലെ വാചകങ്ങൾ അടർത്തിയെടുത്ത് ഈ സുവിശേഷങ്ങൾ അതായത് ദൈവം എന്ന് പറയുന്ന ആള് അധികാരം നേരിട്ട് തങ്ങൾക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായും ഇത്തരം ഇടയലേഖനങ്ങൾ പുറത്തേക്ക് വന്നു വന്നാൽ ഗ്രിഗറി പറഞ്ഞു അദ്ദേഹം ഒന്നേ പത്രോസിന്റെ രണ്ടേ പതിനേഴ് വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുക രാജാവിനെ ബഹുമാനിക്കുക നോക്കൂ ഒരേ ബൈബിളിലെ തന്നെ വാക്യങ്ങൾ പരസ്പരമെടുത്തുകൊണ്ട് രണ്ടുപേരും ആക്രമിക്കുകയാണ് എന്ത് സംഭവിച്ചു രാജാവിനെ ബഹുമാനിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ ഫലമായി ഗ്രിഗറി ഹെൻറിയെ മഹ്രോൺ ചൊല്ലുന്നു ആയിരത്തി എഴുപത്തിയാറ് യൂറോപ്പിന്റെ ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന അങ്ങനെയൊന്നുമല്ല ആ റോമിന്റെ അധികാരിയായ ഹെൻറി നാലാമൻ നൂറ് കണക്കിന് വൈലികൾ നഗ്നപാതനായി നടന്ന് തന്റെ അംഗവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ആൽസ് പർവ്വതം നേടി പോപ്പിന്റെ കനോസ കൊട്ടാരത്തിലെത്തി മൂന്ന് ദിവസം കൈകൂപ്പി നിന്നു ആരെ കാണാൻ പോപ്പിനെ കാണാൻ മൂന്നാം ദിവസമാണ് പോപ്പ് മാപ്പ് കൊടുത്തത് മാപ്പ് കൊടുത്തു തിരിച്ചു വന്നു നോക്കൂ ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തി നഗ്നപാതനായി അംഗവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദിവസങ്ങൾ യാത്ര ചെയ്ത് കനോസ കൊട്ടാരത്തിൽ പോപ്പിൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തിയ മൂന്ന് ദിവസം യാചിച്ചു നിൽക്കുകയും അങ്ങനെ മഹറൂരിൽ നിന്ന് പോപ്പ് ഇദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടണമെന്ന് ആലോചിക്കേണ്ടതുണ്ട് ആ പക്ഷേ എന്ത് ചെയ്തു പറയുക ഗ്രഗറി ഈ പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഹെൻറി മോശക്കാരനായിരുന്നില്ല ഹെൻറി തിരിച്ച് അധികാരത്തിൽ കയറിയ ഉടനെ ഈ പാപ്പയെ സ്ഥാനഭക്ഷണാക്കി നോക്കൂ എത്ര മനോഹരമായിരുന്നു എത്ര മനോഹരമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് എന്തായാലും പിന്നീട് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ് ഭരണകൂടം ഒരു ഘട്ടം നിർത്തുകയാണ് ഭരണകൂടം എപ്രകാരമാണ് സഭയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത് എന്നുള്ള അതിഭീതിതമായ ഒരു അവസ്ഥ എങ്ങനെയാണ് യൂറോപ്പിൽ സംജാതമായതെന്നും അതിനെപ്രകാരമാണ് ക്രിസ്തുമതം ഉപയോഗിക്കപ്പെട്ടതും ചരിത്രം ഞാൻ ഏതാണ്ട് ആയിരത്തിനടുത്തേക്ക് യൂറോപ്പിലെ അല്ലെങ്കിൽ റോമിന്റെ ചരിത്രം നിർത്തിക്കൊണ്ട് മറ്റൊരു ചരിത്രഘട്ടത്തിലേക്ക് പോവുകയാണ് ചെങ്കടലിന്റെ തീരത്തേക്ക് നമുക്ക് പോകാം ചെങ്കടൽ തീരത്ത് അറേബ്യ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്കെല്ലാം അറിയാം മരുഭൂമി അറേബ്യ എന്ന വാക്കിനടുത്ത മരുഭൂമി എന്നാണ് അറേബ്യ മതഭൂമിയിൽ മൂന്ന് വംശങ്ങളാണ് ഉണ്ടായിരുന്നത് ബാബ ആരിബ മുസ്ത ആരിബ എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങൾ അവിടെയും ഒരു ദൈവം ഉണ്ടായിരുന്നില്ല അവിടുത്തെ ദൈവം ഉണ്ടായിരുന്നത് ഈ മരുഭൂമിയിലെ ജനങ്ങൾ ആരാധിച്ചിരുന്നത് മൂന്ന് കാര്യങ്ങളെയാണ് ഒന്ന് കിണറിനെ മറ്റൊന്ന് ഈന്തപ്പനയെ മറ്റൊന്ന് ചന്ദ്രനെ എന്തുകൊണ്ടാണ് ഇതിനെ മൂന്നിനെ ആരാധിക്കാൻ കാര്യം മരുഭൂമിയിൽ അവർക്ക് ഏറ്റവും വിടൽ വേണ്ടത് വെള്ളമാണ് അല്ലേ അതുകൊണ്ട് അവർ കിണറിനെ ആരാധിച്ചു അവിടെ ഏറ്റവും കൂടുതൽ കിണർക്കുന്ന ഫലം ഉണ്ടാക്കുന്ന സാധനം കഴിക്കാൻ പറ്റുന്നത് ഈന്തപ്പനയാണ് മൂന്നാമത് വെളിച്ചം കാണണമെങ്കിൽ ചന്ദ്രനെ ഉള്ളൂ ഇത് മൂന്നിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നില്ല അവിടേക്കൊരു ദൈവത്തെ ഇറക്കിക്കൊണ്ടുവന്നത് ആരായിരുന്നു ഒരു ദൈവത്തെ ഇറങ്ങിക്കൊണ്ട് വന്നത് സി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് അന്ന് അറേബ്യൻ ജനതയിൽ അവരവരെ ആദരാച്ചിരുന്ന ചില പ്രമാണ ചില മാലാഖമാരുണ്ട് അതിൽ മനാഹെന്ന് പറയുന്നത് അവരുടെ വിധി നിർണ്ണയിക്കുന്ന ഒരു ദേവതയായിരുന്നു ദുഷ്ടദേവതയായിരുന്നു ജിന്നെന്ന് പറയുന്നത് ഖുബാൽ എന്ന് പറയുന്നത് അവരുടെ ഏകദൈവം കബായിലെ പ്രതിഷ്ഠയായിരുന്നു ക ആബയിലെ പ്രതിഷ്ഠ ഈ ബിസിനസ് അങ്ങനെ ഒരു ജനത അവിടെ ഉണ്ടായിരുന്ന മതം എന്ന് പറയുന്നത് ഒന്ന് കുറൈശികളുടെ മതം മറ്റൊന്ന് ക്രിസ്ത്യാനികൾ യഹൂദര എന്നീ മൂന്ന് വിഭാഗങ്ങളായിരുന്നു അറേബ്യയിൽ താമസിച്ചിരുന്നത് പക്ഷേ സി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ മുഹമ്മദ് ജനിക്കുകയും ആറാം വയസ്സിൽ അമ്മ മരിക്കുന്നു ആ ജനിക്കുന്നതിന് അച്ഛൻ മരിക്കുന്നു ഇരുപത്തഞ്ചാം വയസ്സിൽ ഖദീജ എന്ന് പറയുന്ന പറയുന്നതിനേക്കാൾ പതിനഞ്ച് വയസ്സ് പ്രായമൂത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതോടുകൂടി നബിയുടെ ചരിത്രം മാത്രമല്ല അറേബ്യയുടെ ചരിത്രം കൂടി അതെ പതനത്തിലേക്ക് എത്തുകയാണ് നബിക്കും എഴുത്തും അറിയില്ലായിരുന്നു ഈ ഒരു രാജാക്കന്മാർക്കും അന്നത്തെ ആൾ നമ്മൾ പറയുന്ന അറിവല്ല ഇവരുടെ നിന്ന് തന്നെ എങ്ങനെയാണ് ഇവരുടെ അല്ലെങ്കിൽ അറിവ് നമ്മുടെ ഇവിടുത്തെ ആളുകൾ പറയുന്ന പോലെയാണ് ഗുഹയിൽ കറിയിരുന്ന് സന്യാസിമാർ മനസ്സുകൊണ്ട് ധ്യാനിച്ച് അല്ലെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചു ഏത് കണ്ടുപിടിച്ചു നാനോ ടെക്നോളജി കണ്ടുപിടിച്ചു എന്നൊക്കെ യാതൊരു എളുപ്പവും ഇല്ല അവിടെ ആൾക്കാർ പറഞ്ഞോട്ടിരിക്കും ചുമ്മാതിരുന്നാൽ എവിടുന്നാണ് അറിവെന്ന് പറയുന്നത് എവിടുന്ന് ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ സമൂഹത്തിൽ ഇടപെടാത്തൊരാൾക്ക് അറിവുണ്ടെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എന്ന് പറയാൻ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് വേദം ഇറക്കി തന്നു ആ വേദത്തിലെല്ലാം ഉണ്ട് പിന്നെ നാം കാണുന്ന ഖുറാൻ വായിച്ചു പോകുന്നവർക്കറിയാം പിന്നെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് നബിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടാകുന്നോ മുഹമ്മദിനെന്തൊക്കെ ആവശ്യമുണ്ടാകുന്നോ അന്നേരമെല്ലാം ദൈവം കൊടുക്കും നബിക്ക് പ്രായത്തി പ്രായത്തിൽ ആളെ കെട്ടണോ അന്നേരം ദൈവം പറയും മുഹമ്മദേ നിനക്ക് അങ്ങനെ കഴിക്കാം മരുമകളെ കല്യാണം കഴിക്കണമോ നിനക്ക് അങ്ങനെ കഴിക്കാം നിനക്ക് കൊള്ളയടിക്കണമോ അങ്ങനെ എല്ലാ വചനങ്ങളും വാകത്തുള്ളൂ ഞാൻ വചനങ്ങളിലേക്ക് പിന്നീട് വരാം എന്തായാലും മുഹമ്മദിൻ്റെ ഈ ഹിറാഗുഹയിൽ അദ്ദേഹം വേദങ്ങൾ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് നബി നബി എന്ന വാക്ക് പ്രവാചകൻ എന്നാണ് അദ്ദേഹം ആദ്യം ആക്രമിക്കുന്നത് ഖുറൈശികളെയാണ് ബിംബാരാധന തെറ്റാണ് ബിംബത്തെ ആരാധിക്കാൻ പാടില്ല കാരണം എന്ന് പറയുന്ന അള്ളാഹു എന്ന് പറയുന്നത് അദൃശ്യനായ രൂപമില്ലാത്ത ഒരു ദൈവമാണ് അദ്ദേഹം അതിനുവേണ്ടി അവർ പറഞ്ഞുകൊണ്ട് ഖുറൈശികളും ആക്രമിക്കുന്നു അറുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ഖുറൈശികളുമായിട്ട് പരാജയപ്പെട്ട് അദ്ദേഹം എതിരിവിലേക്ക് പലായനം ചെയ്യുന്നു ആ എതിരിപ്പിലേക്കുള്ള പലായനത്തെയാണ് ഖിജറ വർഷവുമായിട്ട് നമ്മൾ തുടങ്ങുന്നത് അദ്ദേഹം സൈന്യമുണ്ടാക്കി വീണ്ടും തിരിച്ചു വരുന്നു എതിരിപ്പ് പിടിച്ചടക്കുന്നു നഗരത്തിൻ്റെ പേര് അദ്ദേഹം മദീന എന്ന് മാറ്റുന്നു അങ്ങനെ മദീനയുടെ അധികാരിയായി മുഹമ്മദ് വരുന്നു പിന്നീട് ലോകം കാണുന്നത് യുദ്ധങ്ങളുടെ പെരുമഴയാണ് ചോര നീന്തിയ ചോരച്ചാലുകൾ നീന്തി കയറിയ എന്നൊക്കെ നമ്മൾ മുദ്രാക്യം വിളിക്കുക യഥാർത്ഥത്തിൽ ചോരച്ചാല് നീന്തി കയറി വന്ന മതമാണ് ഇസ്ലാമം ക്രിസ്തുമതവും കൂട്ട് മോശം നമ്മൾ കണ്ടല്ലോ ക്രിസ്തുമതവും മോശമൊന്നുമല്ല പിന്നെ നടക്കുന്നത് ഇരുപത്തിയാറ് യുദ്ധങ്ങൾ നേരിട്ട് എൺപത് യുദ്ധങ്ങൾ സഹായിക്കുന്നു അറുന്നൂറ്റി ഇരുപത്തഞ്ചിലെ ബദർ യുദ്ധം റംസാൻ കാലത്ത് ബദർ യുദ്ധം അറുന്നൂറ്റി ഇരുപത്തി ആറിലെ യുദ്ധം അറുന്നൂറ്റി ഇരുപത്തി ഏഴിലെ കിടങ് യുദ്ധം അറുന്നൂറ്റി ഇരുപത്തൊമ്പിലെ കോട്ട തളരുന്നു അങ്ങനെ എല്ലാ ഭയങ്കരമായ യുദ്ധങ്ങളിലൂടെ അദ്ദേഹം നിരവധി വംശങ്ങൾ തന്നെ ഇല്ലാതെ കുറൈസുകൾ എന്ന വംശത്തെ ഇല്ലാതാക്കുന്നു യഹൂദികളെ പരാ യഹൂദന്മാരെ പരാജയപ്പെടുത്തുന്നു മക്കയിലേക്ക് വരുന്ന അദ്ദേഹം റോമൻ സേനയെ തകർക്കുന്നു അങ്ങനെ മക്കയിലേക്ക് പതിനായിരം പേരുമായി അദ്ദേഹം ഒരു ലോങ് മാർച്ച് നടത്തുന്നു മക്ക പിടിച്ചെടുക്കുന്നു മക്ക പിടിച്ചെടുത്ത് ആദ്യം അദ്ദേഹം ചെയ്തത് കബ തല്ലിപ്പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ കാബ ആദരാധിക്കാനാണ് എല്ലാവരും ഹജ്ജിന് പോകുന്നത് പക്ഷെ അന്ന് ആദ്യം അദ്ദേഹം ചെയ്തത് മക്കയിലെ വിഗ്രഹങ്ങൾ തല്ലിപ്പൊളിച്ചുകൊണ്ട് അദ്ദേഹം കാവ തറുത്തുകൊണ്ട് അദ്ദേഹം പുതിയൊരു മതം സ്ഥാപിച്ചു ആ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം അടിമ ഇസ്ലാമമാക്കുന്നത് അടിമ എന്നാണ് അങ്ങനെ ദൈവത്തിൻ്റെ അടിമകൾ ഈ പറയുന്നത് ക്രൈസ്സുകളുടെയും യഹുദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതം മതമല്ല ഇതാണ് സത്യമതം എന്ന് പറഞ്ഞുകൊണ്ട് മതം സമം രാഷ്ട്രീയം രാഷ്ട്രീയം സമം മതം എന്നൊരു പുതിയ ഇക്വേഷൻ ലോകത്ത് നൽകുന്നു ഇസ്ലാമിനെ സംബന്ധിച്ച് മതം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ മതമാണ് നബി പ്രവാചകനാണ് ഭരണാധികാരിയാണ് അവസാനത്തെ പ്രവാചകനാണ് ഇനിയും പ്രവാചകൻ ഇല്ല യുദ്ധം ഖുറാനിലും ബൈബിളിലും പഴയ നിയമത്തിലും ഖുറാനിനെ നോക്കിയാൽ നിങ്ങൾ യുദ്ധത്തെ വർണ്ണിച്ചിരിക്കുന്നത് യുദ്ധത്തെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു യുദ്ധം ചെയ്യുക ബലാത്സംഗം ചെയ്യുക എന്നത് നിങ്ങളുടെ അവകാശമാണ് വളരെ തന്ത്രമാണ് ഇത്തരംഗത്തെ വലിയൊരു തന്ത്രമാണ് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ തിരുവിതാംകൂരം രാജാക്കന്മാരൊക്കെ തന്ത്രം വായിച്ചിട്ടുള്ളവരാണ് എന്താണ് പടയാളികൾക്ക് ഒരു ആവേശം കൊടുക്കുകയാണ് എന്താ ആവേശം എന്ന് പറയാമോ നിങ്ങൾ പിടിച്ചെടുക്കുന്ന സമ്പത്തിൻ്റെ മൂന്നിലൊന്നും നിങ്ങൾക്കുള്ളതാണ് പിടിച്ചെടുക്കുന്ന പ്രദേശത്തെ മുഴുവൻ പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ദൈവമൊന്നും പറയത്തില്ല അങ്ങനെയായിരുന്നു ഇവിടെ അങ്ങനെയായിരുന്നു പെണ്ണുങ്ങളെ ബലാസനം നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്കുക ഈ ഗോത്രങ്ങൾ തകർക്കുക ഗോത്രങ്ങളെ മുഴുവൻ സ്ത്രീകളെയും മറ്റേ ആ മൂക്കിൽ ശ്വാസമുള്ള ഒന്നിനെയും മെച്ചു ഉറപ്പിക്കരുതെന്നാണ് ദൈവം യോഗവായ ദൈവം ബൈബിളിൽ കൽപ്പിക്കുന്നത് മുഴുവൻ പേരെയും നിനക്ക് ഉപയോഗിക്കാം സ്ത്രീകളെ നിനക്ക് ബലാസംഗം ചെയ്യാം അങ്ങനെ ഒരു വി ഗോത്ര വികാരമുണ്ടല്ലോ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വൈകാരികത ആ ഗോത്ര വൈകാരത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങനെ സൈനിക യുദ്ധത്തിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനിതാണേന്നും ഇസ്ലാമിന് രാഷ്ട്രീയം വിട്ടൊരു മതമില്ലെന്നും മതം വിട്ടൊരു രാഷ്ട്രീയമില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ സിദ്ധാന്തങ്ങൾ ഈമാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് പുതിയ തത്വശാസ്ത്രം ഉണ്ടാക്കി അതിലെ ഇസ്ലാമിന് കലിമയെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് യാ ഇല്ല ഇല്ലുള്ള ആഹ് എന്ന് പറയുന്നൊരു കലിമയുണ്ടല്ലോ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം എല്ലാ മതനാഥക്കന്മാരും എല്ലാ ദൈവങ്ങളും ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഇത് അല്ലേ യഹോ നമ്മൾ കാണുന്നുണ്ട് പത്ത് പത്ത് ദൈവം പത്ത് കല്പനകളിൽ ആദ്യത്തെ കൽപ്പന എന്താണ് ഞാനല്ലാതൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് അപ്പം നമ്മളോട് എല്ലാവരും പറഞ്ഞു തരുന്നത് പറയുക ഒറ്റ ദൈവം ഉള്ളതെന്നാണ് പക്ഷേ ദൈവങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാനല്ലാതൊരു ദൈവം ഉണ്ടായിരുന്ന ഇതിനകത്ത് പറയു ലായി ലൈൽ അള്ളാഹ് എന്ന് പറയുന്നതാണ് ഞാനല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ച് ഈമാൻ കാര്യങ്ങൾ പറയുന്നു ഒന്ന് ഏകദൈവം അള്ളാഹു ഞാൻ ചുരുക്കുകയാണ് പിന്നെ മലക്കുകളിൽ വിശ്വസിക്കണം മൂന്ന് ദൈവ ഗ്രന്ഥങ്ങൾ ഖുർനിൽ വിശ്വസിക്കണം പ്രവാചകരിൽ അതിൽ നബിയിൽ വിശ്വസിക്കണം പരലോകത്തിൽ വിശ്വസിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതിൽ പരമപ്രധാനമായത് ജിഹാദ് ആണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ലോകം ഇസ്ലാമിന് കീഴടക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുക ലോകം മുഴുവൻ ഇസ്ലാം അല്ലാഹുവിൻ വരെ യുദ്ധം ചെയ്യുക ഖുറാൻ രണ്ട് പത്തൊമ്പത് അല്ലാഹുവിനോട് സമരം ചെയ്യുന്നവരെ ക്രൂശിക്കുകയോ വധിക്കുകയോ കൈകാലുകൾ ഉതിരവിട്ട് മുറിക്കുകയോ ചെയ്യുക സത്യനിഷേധികളുടെ കഴുത്ത് വെട്ടിക്കൊള്ളുക അവരുടെ വിരലുകൾ മുറിക്കുക നിങ്ങൾ ഖുർആൻ നോക്കിയാൽ അന്യമതസ്ഥരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നിരവധി നിരവധിയായിട്ടുള്ള സൂക്തങ്ങളുണ്ട് യാതൊരു പച്ച മലയാളം നിങ്ങൾ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വ്യാഖ്യാന വാക്കരുകൾ വന്നിട്ട് ധാരാളം വ്യാഖ്യാനം ചെയ്തു അത് ആത്മീയമായ കൊലപാതകം എന്നൊക്കെ പറയും പക്ഷേ മുഹമ്മദ് പറഞ്ഞ ഒന്നുമല്ല വളരെ കൃത്യമായിട്ടും കൊല്ലാൻ പറഞ്ഞു മാത്രമല്ല അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രത്തിന് പേര് വിട്ടു ഖിലാഫത്ത് ദൈവരാഷ്ട്രം അല്ലെങ്കിൽ മതരാഷ്ട്രം ആ മതരാഷ്ട്രത്തിൻ്റെ സ്ഥാപകൻ അധികാരി ഖലീഫ അങ്ങനെ ഖലീഫയുടെ തുടർച്ചയാണ് വീട് കാണുന്നത് ഈ മതത്തിൻ്റെ യുദ്ധത്തിൽ മൂന്നാം ഖലീഫയായ ഉമ ഉസ്മാനെ ഉസ്മാൻ്റെ ആ കാലത്ത് തന്നെ ഇസ്ലാമത്തിൽ അധികാരത്തർക്കമുണ്ടാകുന്നു നബിയുടെ മരുമകനായ അലിയും ആ അലി ഉസ്മാനെ കൊന്നുകൊണ്ട് അലി അധികാരത്തിൽ വരുന്നു പിന്നെ പിന്നീട് വരുന്നത് മൂവാവിയ എന്ന് പറയുന്ന അലിയെ കൊല്ലുന്നു ആ മൂവാവിയ സ്ഥാപിച്ച ഇസ്ലാമികമാണ് സുന്നി വിഭാഗം എന്ന് പറയുന്നത് അലിയുടെ വിഭാഗമാണ് എന്ന് പറയുന്നത് അഞ്ചാം ഖലീഫ ആകുന്ന അഞ്ചാമത്തെ ഖലീഫ ഉമ്മർ രംഗത്ത് വരുന്നതോടുകൂടി ഖിലാഫത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു മൊണാർക്കി ആയിട്ട് മൊണാർക്കി എന്ന് പറയുന്ന ഏകാധിപത്യ രാഷ്ട്രമായി കാരണം വെച്ചാൽ നമ്മുടെ ഐ എസ് അബൂബക്കർ വാഗ്ദാദി പ്രഖ്യാപിച്ചല്ലോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിലെ ആ ഖിലാഫത്ത് സ്ഥാപിച്ച അദ്ദേഹം പറഞ്ഞത് സുന്നികളായിരിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ഇത് തന്നെയാണ് അത് ഖലീഫ പറഞ്ഞത് സുന്നികൾക്ക് മാത്രം വേണ്ടിയുള്ള രാജ്യം ഇസ്ലാമിന് വേണ്ടിയല്ല സുന്നികൾക്ക് മാത്രം വേണ്ടിയുള്ള രാജ്യം അങ്ങനെ ആ അറുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ മുമയ്യത് എന്ന് പറയുന്ന ഇവരുടെ ഒരു വംശം അതിഭയാനകമായിട്ടുള്ള പിന്നിൻ്റെ നമ്മൾ കാണുന്നത് യുദ്ധങ്ങളുടെ ഒരു പെരുമഴയാണ് ചാലുകൾ നീന്തി ഒഴുകിക്കൊണ്ട് അതിഭയാനകമായ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് സമീപ രാജ്യങ്ങളിൽ പേർഷ്യ സിറിയ അർമേനിയ ഈജിപ്റ്റ് ഹറാറ്റ് കാബൂൾ ബാക്ക് തുടങ്ങി ഇന്ത്യ വരെ യുദ്ധസൈന്യങ്ങൾ എത്തുന്നുണ്ട് അതുപോലെ സ്പെയിൻ ജിബ്രാൾട്ട് തൊട്ട് ഫ്രാൻസ് മംഗോളിയ വരെ എത്തുന്നുണ്ട് പിന്നീട് അങ്ങനെ യുദ്ധത്തിൻ്റെ പെരുമഴ നൂറ്റാ നീണ്ടുന്ന ഭയാനകമായ യുദ്ധങ്ങളിൽ ലക്ഷങ്ങളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ആര് തമ്മിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഏകദിന തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധത്തിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ടോറസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ചാൾസ് മാർട്ടൽ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ സൈന്യാധിപൻ മുസ്ലിം സൈന്യത്തെ ഇസ്ലാമിക സൈന്യത്തെ പരാജയപ്പെടുത്തി ഈ എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ചാൾസ് മാർട്ടൽ ഇസ്ലാം സൈന്യത്തെ പരാജയപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യ പോലും കാണുമായിരുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ കാണുമായിരുന്നില്ല കാരണം ലോകം മുഴുവൻ തന്നെ ഇസ്ലാമിനായി പോയനെ ചാൾസ് മാർട്ടിൻ്റെ മുന്നിൽ മാർപാപ്പ ചെന്ന് നമസ്കരിക്കുന്നു രക്ഷിക്കണം കാരണം എന്താണ് എന്താണ് ഇസ്ലാമിൻ്റെ അധിനിവേശം ഭയാനകമാകുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ ചോരച്ചാലുകൾ ഒഴുകിയെത്തിയാൽ റോം തന്നെ മുങ്ങിപ്പോകുമെന്ന് മനസ്സിലാകുന്ന മാർപാപ്പ ചാൾസിൻ്റെ എരിക്കൽ ചെന്ന് കാലുപിടിക്കുന്നു ഈ ചാൾസ് മാർട്ടിൻ്റെ മകൻ പെപ്പിനെ റോമിൻ്റെ ചക്രവർത്തിയാക്കാം എന്ന് എഗ്രിമെൻറ്റ് വെക്കുന്നു ഞാൻ പറഞ്ഞ പെപ്പിൻ്റെ പേര് നിങ്ങൾ ഓർക്കണമെന്ന് പറയുന്നത് അങ്ങനെ പെപ്പിൻ്റെ മകൻ പെപ്പിനെ റോമിൻ്റെ അധികാരിയാക്കി വായിച്ചുകൊണ്ട് മാർപാപ്പായും ചാൾസ് മാർട്ടെന്നുണ്ടാക്കിയ സന്ധിയിലൂടെയാണ് പിന്നെ റോമയുടെ ചരിത്രം വരുന്നത് അങ്ങനെ ചോരച്ചാലുകൾ നീന്തി ഒഴുക്കിക്കൊണ്ട് പെപ്പിനിലൂടെ പെപ്പിൻ്റെ മകൻ ചാർലിമാനിലൂടെ അതിഭയാനകമായ മറ്റ് കുരിശ് യുദ്ധങ്ങളിലേക്ക് ചോരപ്പുഴകൾ ചോര നദികളാക്കി ചോര കടലുകളാക്കി മാറ്റുന്ന അതിഭയാനകമായ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പിന്നീട് നാം കാണുന്നത് മുന്നൂറ്റി അൻപത് വർഷം നീണ്ടു എന്ന ഭീകരമായ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിലൂടെ എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ദൈവത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി അല്ലാഹു ക്രിസ്തുവാണോ അല്ലെങ്കിൽ അള്ളാഹു ലോകത്തിന്റെ ലോകത്തിൻ്റെ ദൈവമെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് പിന്നീട് മുന്നൂറ്റി അൻപത് വർഷം നിന്ന യുദ്ധങ്ങളും അതിന് പിന്നാലെ നടന്നിട്ടുള്ള ഇൻക്വിസ്റ്റേഷൻ്റെ കാര്യങ്ങളുമൊക്കെ അടങ്ങുന്ന അതിഭയാനകമായിട്ടുള്ള യൂറോപ്പിൻ്റെ രക്തപ്പുഴകളൊടുക്കുന്ന ചരിത്രത്തിലേക്ക് നമുക്ക് അടുത്ത അധ്യായത്തിൽ വരാം എന്തായാലും കോൺസ്റ്റന്റൈൻ്റെ വേട്ട നായ്ക്കൾ യൂറോപ്പിനെ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഉണർത്തിച്ചത് എന്നും ക്രിസ്തുമത എപ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടതെന്നും ആ ക്രിസ്തു മതത്തിനെ യൂതമതത്തിനെ എതിർത്തുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അധിനിവേശം നടക്കുന്നതെന്നും ഈ അധിനിവേശങ്ങൾ രാഷ്ട്രങ്ങളെ മാത്രമല്ല ജനങ്ങളെ എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് എന്നും നമുക്ക് ഇതിൻ്റെ മൂന്നാം ഭാഗത്തിൽ കാണാം നന്ദി കുരിശിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു അതിലൊരു സംശയം അതാണ് പറയുന്നത് ക്രിസ്തു മതത്തിനു മുമ്പ് പല മതങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതിൽ അതിനു ക്രിസ്തു മതത്തിനു മുമ്പുണ്ടായിരുന്ന മതം സെമസ്റ്റർ മതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു ദൈവം സൂര്യൻ ഈ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ തട്ടി സോറി നാല് സൈഡിലേക്കും അത് മാറുന്നു ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ സെമസ്റ്റർ മതക്കാരാണ് ഈ സൂര്യനെ ആചാരിച്ചപ്പോൾ സൂര്യൻ്റെ പ്രതികരണങ്ങൾ പ്രകാശം നാല് സൈഡിലേക്കും വരുന്നത് കൊണ്ട് അവർ നിർമ്മിച്ചതാണ് എമ്പ്ലമാണ് കുരിശ് എന്നാണ് ഞാൻ പുസ്തകത്തിൽ നിന്നും വായിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് സെമസ്റ്റർ മതത്തിനെ കീഴടക്കി ക്രിസ്തു മതം അധികാരത്തിൽ വന്നപ്പോൾ ആ കുരിശിനെ അവരെടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് അത് സത്യമാണോ അത് സത്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട രാജഗോപാൽ സാർ പറഞ്ഞതുമായിട്ട് വളരെ വ്യത്യാസം സാറ് കേൾക്കുന്നുണ്ട് അത് സത്യമാണെങ്കിൽ രാജാക്കാൻ സാർ പറഞ്ഞതിന് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ക്രിസ്തു മതത്തിന് മുമ്പാണ് ആ ക്രിസ്തുവിന് മുമ്പാണ് യൂറോപ്പിൽ ക്രിസ്തു മതം സ്ഥാപിച്ചത് അതെങ്ങനെ ക്രിസ്തുവിൻ്റെ നാമം വന്നു ക്രിസ്തു പിന്നീടാണെൻ്റെ ജനിച്ചത് അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു മരം വന്നത് എങ്ങനെ മൂന്നാമതായിട്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഇസ്ലാം ലോകമുണ്ട് അതാണ് ജിഹാദ് അതിനു വേണ്ടി അദ്ദേഹം തന്നെ പറഞ്ഞു ഇസ്ലാം അടിമകളാണ് അടിമയാണ് അപ്പം അടിമ ലോകം ഉണ്ടാക്കാനാണോ അവർ ശ്രമിച്ചത് എന്നീ മൂന്ന് സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണം ഈ സൂര്യാരാധന എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ മതസമൂഹങ്ങളിലും ഉണ്ടായിരുന്നതാണ് റായ് എന്ന ദേവനാണ് ആദ്യമായി ലോകത്തിലുണ്ടായിട്ടുള്ള ദൈവം റായ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് വാക്കിനർത്ഥം എല്ലാ ലോകത്തിലും കാരണമെച്ചാൽ മനുഷ്യൻ ആദ്യം കാണുന്നത് സൂര്യനെയാണ് പ്രകാശത്തെയാണ് പ്രകാശത്തെ ആരാധിക്കുക എന്നതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എല്ലാ മതസമൂഹ മതസമൂഹം അല്ല എല്ലാ ഗോത്രസമൂഹങ്ങളിലെയും രീതി കറസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ എന്നാണ് വാക്കിനർത്ഥം കറസ്റ്റ് ആ കറസ്റ്റ എന്ന വാക്കിൽ നിന്നാണ് ക്രൈസ്റ്റ് എന്ന വാക്ക് അത്ഭുതിച്ചെന്ന് പറയുന്നുണ്ട് മാത്രമല്ല അന്ന് സൂര്യദേവൻ്റെ സൂര്യദേവൻ്റെ ആരാധനാ ദിനങ്ങളിൽ ഒലിവ് കമ്പുകൾ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് ഇത് ഉയർത്തിപ്പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു ആ ഒലിവ് കമ്പുകളുടെ സങ്കല്പത്തിനെന്നാണ് കുരിശ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായതെന്നൊക്കെ ചരിത്രമുണ്ട് അതേവ് വിവിധ രാഷ്ട്രീയ സമൂഹങ്ങളിൽ പക്ഷേ കുരിശിനെ ആ കാലഘട്ടങ്ങളിൽ ഒരു ശിക്ഷ നടപ്പാക്കാനുള്ള കുരിശ് തറച്ചു കൊല്ലുക എന്ന് പറയുന്ന ഒരു ശിക്ഷയായിരുന്നു അത് പിന്നീട് ഇവർ കണ്ടെത്തിയ ഒരു തന്ത്രമാണ് ഇതിനെ ഒരു പ്രതീകമാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊന്ന് കാര്യം മൂന്നാമത്തെ ജിഹാദ് എന്ന് പറയുന്നത് സംബന്ധിച്ച് ജിഹാദ് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായ മതവും ഇല്ല മതത്തിൽ നിന്ന് ഭിന്നമായൊരു രാഷ്ട്രീയവും ഇല്ല ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം മറ്റു എല്ലാ സമൂഹങ്ങളേക്കാണ് പിന്നിലേക്ക് നിൽക്കുന്നത് മാത്രം ജിഹാദ് എന്ന് പറയുന്നത് അവർ യുദ്ധം ചെയ്ത് രാജ്യം നേടുക എന്ന് തന്നെയാണ് അതിന് നിരവധി നിരവധിയായിട്ടുള്ള വാക്യങ്ങൾ ഖുറാനിലുണ്ട് അവർ പറയുന്ന ഇന്ന് ആധുനിക വ്യാഖ്യാന വാക്കിൽ പറയുന്ന അല്ല ജിഹാദ് യഥാർത്ഥത്തിൽ മതയുദ്ധം തന്നെയാണ് മതയുദ്ധം വിശുദ്ധമാണ് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള മാർഗ്ഗമാണ് അത് ആണുങ്ങൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ അവിടെ ഹൂറികൾ നമ്മുടെ കേരളത്തിൽ ഈ ചാവറുകൾ ഉണ്ടാക്കിയപ്പോഴും തന്നെ പറഞ്ഞ് നമ്മളെ അറിയാവല്ലോ കോഴിക്കോട് സാമൂഹിക ചാവേർ മാമാങ്കം ഈ മാമാങ്കത്തിലെ ചാവരുകൾ അതോട് പറഞ്ഞു കൊടുത്തതാണ് മരിച്ച നേരെ സ്വർഗ്ഗത്തിലോട്ടാണ് പോകുന്നത് അവിടെ ഇങ്ങനെ സൂർവശി രമ്പ ദിനോത്തമോ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അത് തന്നെ ഖുറാനിൽ പറയുന്നത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ വർണ്ണനയൊന്നും ഞാൻ പറയുന്നില്ല പറയാൻ കൊള്ളാത്ത വർണ്ണനയാണ് ഇങ്ങനെ അന്യപുരുഷൻ സ്പർശിച്ചിട്ടില്ലാത്ത തരുണീമണികൾ എന്താണ് ഹിമബിന്ദു പോലുള്ള സ്ത്രീകൾ അവിടെ നിങ്ങളെ കാത്തു നിൽക്കുന്നു അങ്ങനെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ പോകുന്നത് അതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ കിതാബെന്ന പുസ്തകത്തിലാണ് പെൺകുച്ചാ നാടകത്തിനകത്ത് ഒരു ചോദ്യം അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ ചെല്ലുമ്പോൾ എന്നെ എടുക്കുമെന്ന് ചോദിച്ചത് അതിൻ്റെ പേര് അതാണ് അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രശ്നം അതുകൊണ്ട് ജിഹാദ് എന്ന് പറയുന്നത് മതയുദ്ധം തന്നെയാണ്